സ്വാഗതം ആശ്വസിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ പാലാ മണ്ഡലം കൺവീനർ ബാബു സഖാവ് ബാബു കെ ജോർജിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സഖാവ് ലാലിച്ചൻ ജോർജ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സദസ്സിലും പങ്കെടുക്കുന്ന LDFന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി തോമസ് ചായിക്കാടന്റെ പാലാ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം നേതാക്കന്മാർ ഇവിടെ സംസാരിക്കും എന്നുള്ളതിനാൽ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അതിനിർണായകമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വ നിലപാടുകൾ സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ MPമാരുടെ എണ്ണം പാർലമെന്റിൽ മുമ്പുണ്ടായിരുന്നേക്കാൾ കൂടുതൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് ഈ കഴിഞ്ഞ കാല സംഭവങ്ങൾ വെളിവാക്കുന്നുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട UDFിന് MPമാർ കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരള ജനതയുടെ താല്പര്യത്തോടൊപ്പം നിന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പാർലമെന്റിനകത്തും പുറത്തും നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നും നമ്മുടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ അവിടെയൊക്കെ UDFന്റെ MPമാർ വേണ്ടത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വളരെ പ്രഗത്ഭന്മാരായ നേതാക്കന്മാരെയാണ് അണിനിരത്തിയിട്ടുള്ളത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ശ്രീ തോമസ് ചായിക്കാടനാണ്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ശ്രീ തോമസ് ചായിക്കാടൻ. കഴിഞ്ഞ 5 വർഷത്തെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം, ആ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു MP എങ്ങനെയായിരിക്കണം, MP ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്, അത് ചെലവാക്കുന്നത്, 100% ഫണ്ട് ചെലവാക്കിക്കൊണ്ട് ഒരു മാതൃകാ MP എന്നുള്ള നിലയിലാണ് ശ്രീ തോമസ് ചായിക്കാടൻ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് എതിരാളികൾ പോലും നിസംശയം പറയും. നമ്മൾ കണ്ടു കഴിഞ്ഞ 5 വർഷത്തെ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ വികസന രേഖ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി VN വാസവൻ അത് പുറത്തിറക്കി. കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് അത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലടക്കം റെയിൽവേ പാലങ്ങൾ ഇരട്ടിപ്പിക്കുന്ന പ്രവർത്തനം, റെയിൽവേ പാലങ്ങളുടെ പ്രവർത്തനം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായ ഇടപെടലുകളാണ് ശ്രീ തോമസ് ചായിക്കാടൻ നടത്തിയിട്ടുള്ളത്. എന്തിനു പറയുന്നു, കോട്ടയംകാർക്ക് വളരെ കാര്യമുണ്ടായിരുന്നു, പാസ്പോർട്ട് ഓഫീസ് കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 2023 ഫെബ്രുവരി മാസം 17-ാം തീയതി അപ്രതീക്ഷിതമായി കെട്ടിടത്തിന്റെ ബലക്ഷയമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാസ്പോർട്ട് ഓഫീസ് അടച്ചു പൂട്ടി. ഒരു MP എന്നുള്ള നിലയിൽ, കോട്ടയത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ പാസ്പോർട്ട് ഓഫീസ് കൊണ്ടുവരുവാൻ വേണ്ടി പാർലമെന്റിലും അതുപോലെ തന്നെ മന്ത്രിമാരുടെ അടുത്തുമെല്ലാം ശക്തമായ സമ്മതം കരുതിക്കൊണ്ട് ആ പാസ്പോർട്ട് ഓഫീസ് പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത്
അഭിമാനകരമായ കാര്യമാണ്. കോട്ടയം ജില്ലക്കാരെയൊക്കെ സംബന്ധിച്ച് വളരെ സൗകര്യപ്രദമാണ്. അതല്ലെങ്കിൽ ആലുവയിൽ പോണം, അല്ലെങ്കിൽ തൃപ്പൂണിത്തറയെടുത്ത് കരിങ്ങാച്ചിറയിൽ പോണമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആ പാസ്പോർട്ട് ഓഫീസ് വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് അത്തരമൊരു പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ എല്ലാം ചാലകശക്തിയായി നിന്ന് പ്രവർത്തിച്ചത് ശ്രീ തോമസ് ചായിക്കാടനായിരുന്നുവെന്ന് അഭിമാനത്തോടുകൂടി പറയുവാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ 10-ാം തീയതി കോട്ടയത്ത് വെച്ച് നടന്നു. വൻപിച്ച ജനാവലിയായിരുന്നു. ഇന്ന് പാലാ നിയോജക മണ്ഡലം കൺവെൻഷൻ ഇവിടെ നടന്നാൽ നമ്മുടെ പഞ്ചായത്ത് കൺവെൻഷനുകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ശക്തമായ പ്രവർത്തനവുമായി മുൻപോട്ട് പോകുവാൻ വേണ്ടിയുള്ള തീരുമാനവും എടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ ഹാളിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചായിക്കാടന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി പാലാ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ, അതിന് ഇന്ന് ഇവിടെ നിന്നും തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാവുമായ സഹോ ലാലിച്ചൻ ജോർജാണ്. സഹോ ലാലിച്ചൻ ജോർജിനെ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ പ്രിയപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട റോഷി അഗസ്റ്റീനാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ശ്രീ റോഷി അഗസ്റ്റീൻ ഈ വേദിയിൽ എത്തിച്ചേരും. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കേരളത്തിന്റെ പൊതുജീവിതത്തിൽ ശക്തമായി പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രിയപ്പെട്ട റോഷി അഗസ്റ്റീനെ ഈ കൺവെൻഷനിലേക്ക് ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ കൺവെൻഷനിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുഖ്യ പ്രഭാഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി MBA ഈ കൺവെൻഷനിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. CPM പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി AV റസൽ, കഴിഞ്ഞ എത്രയോ നാളുകളായി ഈ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏവർക്കും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട AV റസലിനെ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട സ്റ്റീഫൻ ജോർജ് ഈ വേദിയിലുണ്ട്. ഈ യോഗത്തിലേക്ക്, സമ്മേളനത്തിലേക്ക് സ്റ്റീഫൻ ജോർജിനെ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, AITC ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട സഖാവ് അഡ്വക്കേറ്റ് VK സന്തോഷ്കുമാർ ഈ വേദിയിലുണ്ട്. ഏറെ സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട സഖാവിനെ, VK സന്തോഷ്കുമാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ LDFന്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ലോപ്പസ് സാർ, എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ് ലോപ്പസ് സാറിനെ, ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ, നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ ശക്തമായി അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K അനിൽകുമാറിനെ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. പാലായുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷാജു വി തിരുത്തൻ ഈ വേദിയിലുണ്ട്. ശ്രീ ഷാജു വി തിരുത്തനെ ഏറെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോസ് കെ മാണിയെ ഏറെ സന്തോഷത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ, ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല.
സമയത്തിന്റെ പരിമിതി മൂലം ഈ പാലാ നിയോജക മണ്ഡലത്തിൽ കോട്ടയം ജില്ലയിൽ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജനനേതാക്കൾ നിരവധി ആളുകൾ ഈ വേദിയിലുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കൺവെൻഷൻ വിജയിപ്പിക്കുവാൻ വേണ്ടി പാലാ നിയോജക മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ വന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് തോമസ് ചായിക്കാടൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇന്നു മുതൽ സ്ഥാനാർത്ഥികളാണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ചായിക്കാടനെ വൻപിറ്റ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി CPM ആരാധ്യനായ ജില്ലാ പ്രസിഡന്റ് സഖാവ് റസലിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ആ ജില്ലാ സെക്രട്ടറി വേദിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, സദസ്സിലെ LDF സജീവ പ്രവർത്തകരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടും അതിലേറെ ആവേശത്തോടും കൂടിയാണ് നമ്മൾ ഈ പാലാ നിയോജക മണ്ഡലം കൺവെൻഷൻ സമാരംഭിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 18th ലോക്സഭയിലേക്ക് നടക്കുന്ന നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ ആവേശോജ്വലമായ വിജയം കൊയ്തെടുക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. 2004 ഇവിടെ ആവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് അനുയോജ്യരായിട്ടുള്ള ഓരോ നിയോജക മണ്ഡലവും വിജയിച്ചു വരുന്നതിന് പ്രാപ്തരായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാഭിമാനം ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു നിരയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സാധാരണ തെരഞ്ഞെടുപ്പുകൾ, അത് പാർലമെന്റ് ആണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും, സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപനമെല്ലാം വന്നു കഴിയുമ്പോൾ കുറേയേറെ വിവാദങ്ങൾ ഉയർന്നു വരാറുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ചൊന്നും ഒരു വിവാദവും ഒരു വാർത്തയും, നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയും ഉണ്ടായില്ല എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. ഓരോ മണ്ഡലവും വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും പ്രാപ്തരായിട്ടുള്ള, അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഖാവ് എ വിജയരാഘവനും സഖാവ് ആനി രാജയും ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വമായിട്ടുള്ള നിരവധിയായിട്ടുള്ള സൗ പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ള നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ ഈ പട്ടികയിൽ സ്ഥാനാർത്ഥികളായി രംഗത്ത് വന്നിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിനു വേണ്ടി, ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കുമെന്ന് തോന്നുന്നു, സംസ്ഥാന നിയമസഭയിലെ ഒരു മന്ത്രി സഖാവ് കെ രാധാകൃഷ്ണൻ മത്സരിക്കുകയാണ്. MLA മാർ, അതാത് പാർട്ടികളുടെ സംസ്ഥാന നേതാക്കന്മാർ, അങ്ങനെയുള്ള ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. 20 സീറ്റും നമുക്ക് ജയിക്കണം. അതിന്റെ ഭാഗമായി
കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലും നിലവിലുള്ള എം പി കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും സ്തുത്യർഹമായി ഏറ്റവും ആവേശകരമായി തന്നിലർപ്പിച്ച ചുമതലകളെല്ലാം അതുല്യമായി സംഘടിപ്പിച്ച് കേരളത്തിലെ 20 പാർലമെന്റ് അംഗങ്ങളിൽ ഒന്നാമനായി നിലകൊള്ളുന്ന ശ്രീ തോമസ് ചാഴിക്കാടൻ തന്നെയാണ് നമ്മുടെ ഈ സ്ഥാനാർത്ഥി. ആ നിലയിൽ നമുക്ക് നല്ല വിജയം കൊയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമുജ്വലമായ ഒരു പ്രവർത്തനമാണ്, പോരാട്ടമാണ് നമുക്കിവിടെ സംഘടിപ്പിക്കേണ്ടത്. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. ഓരോ സന്ദർഭത്തിലും ഓരോ കാലഘട്ടത്തിലും നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള അർത്ഥവും വ്യാപ്തിയും എല്ലാം അതിനുണ്ട്. പക്ഷേ 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കി പോകണം. ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ എല്ലാ സൗന്ദര്യവും മനോഹാരിതയും ഇല്ലാതായി, ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് സംശയിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പായി മാറുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും, വ്യത്യസ്തമായിട്ടുള്ള എല്ലാ തുറകളിലുമുള്ളവർ ആശങ്കപ്പെടുന്നു. അത്രമാത്രം അമിതാധികാര പ്രവണതകളിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ്. ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ, ഫാസിസ്റ്റ് ഭരണത്തിൻ്റെതായിട്ടുള്ള എല്ലാ സ്വഭാവത്തിലേക്കുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണുന്നു. RSS എല്ലാ കാലത്തും സ്വാതന്ത്ര്യലബ്ധിയെ തുടർന്ന് നടന്ന ആശയ സംവാദങ്ങളിലെല്ലാം തന്നെ പാർലമെന്ററി ജനാധിപത്യത്തോട് വിയോജിച്ചവരാണ്. അന്നുമുതൽ അവർ പ്രസിഡൻഷ്യൽ രീതിയെ സംബന്ധിച്ചാണ് അവർ അഭിപ്രായം പറഞ്ഞ് നിലകൊണ്ടിരുന്നത്. പാർലമെന്ററി ജനാധിപത്യത്തോട് അവർ യോജിക്കുന്നവരല്ല. ഇപ്പൊ നമുക്കെല്ലാം അറിയാം, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയത്ത് നടത്തുന്നതിനെ സംബന്ധിച്ചും ആലോചിക്കുന്നു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അവസാനമായി ഈ തെരഞ്ഞെടുപ്പ് മാറണമോ, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മുമ്പിൽ നാം ഉയർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഇപ്പോൾ തന്നെ BJP RSSഉം സംഘപരിവാർ ശക്തികളുമെല്ലാം RSSന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ രൂപം എന്നല്ല BJPയുടെയോ ആശയങ്ങളൊന്നുമല്ല അവർ പ്രചരിപ്പിക്കുന്നു. അവർ പ്രതിഷ്ഠിക്കുന്നത്, മുന്നിൽ നിർത്തുന്നത് നരേന്ദ്രമോദിയെ മാത്രമാണ്. ഭാവിയിൽ ഒരു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇപ്പൊ തന്നെ അവർ സമീപിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കിപ്പോണം. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര ചട്ടക്കൂട് നിലനിർത്തുന്നതിൽ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായ സ്ഥാനമാണ് വഹിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് പോകണം. BJP പരാജയപ്പെടണം, അധികാരത്തിൽ നിന്നും പുറത്തു പോകണം. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വെക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ നയം അതാണ്. എന്തുകൊണ്ടാണ് BJP പരാജയപ്പെടണം എന്ന് നമ്മൾ പറയുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലം, അതിൽ തന്നെ അവസാനത്തെ 5 വർഷക്കാലം അവരെടുത്ത നയ സമീപനങ്ങൾ ഈ രാജ്യത്തെ എവിടെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമന്വയരായ നേതാക്കന്മാരുടെ ഒരു നിര തന്നെയുണ്ട്. നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതം എവിടെ എത്തി നിൽക്കുന്നു? BJP അവകാശപ്പെടുന്ന എന്താ? നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധിയിലേക്ക് അടിവച്ച് നീങ്ങുകയാണ്. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ ഞങ്ങൾ മാറ്റിയെടുത്തിരിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യ 10ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു. ഇതാ 5-10 വർഷക്കാലം കൊണ്ട് 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഞങ്ങൾ പരിവർത്തിപ്പിച്ചിരിക്കുന്നു. അടുത്ത 5 വർഷക്കാലം കൊണ്ട് അമേരിക്കയ്ക്കും ചൈനയ്ക്കും താഴെ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക മേധാവിത്വ ശക്തിയായി ഞങ്ങൾ മാറ്റിയെടുക്കും, വളർത്തിയെടുക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്.
സാമ്പത്തികമായി നമ്മുടെ രാജ്യം വളർന്നിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ആർക്കാണ് വളർച്ച ഉണ്ടായത്? ആ വളർച്ചയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, പണിയെടുക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവർക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ ഈ 10 വർഷക്കാലത്തെ BJP ഭരണത്തിനായോ? ഇവിടെ നടപ്പിലാക്കുന്നത് നവലിബറൽ നയങ്ങളാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ നവലിബറൽ നയങ്ങൾ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും കൂടുതൽ തീവ്രമായി, തീഷ്ണമായി നടപ്പിലാക്കുകയാണ്. ഇവിടെ ഈ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് എന്ന് നാം മറന്നുപോകാനിടയാവരുത്. 90കളുടെ ആദ്യ നാളുകളിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയുമായിരുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ രാജ്യത്തെ വികസനത്തിന്റെ ചക്രവാളത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തിക പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന രൂപേണ ഈ നവലിബറൽ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കും. BJP അവർ കോൺഗ്രസ് ആരംഭിച്ച, നടപ്പിലാക്കി തുടങ്ങിയ ഈ സാമ്പത്തിക നയങ്ങൾ ഏറ്റവും വേഗത്തിൽ, ഏറ്റവും തീവ്രമായി, മൂർച്ചയോടുകൂടി കഴിഞ്ഞ 10 വർഷക്കാലമായി നടപ്പിലാക്കുകയാണ്. അതിൽ അവസാനത്തെ 5 വർഷക്കാലം അതിന്റെ ഏറ്റവും ഉയർന്ന രൂപം ഈ രാജ്യം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. നമ്മുടെ കാർഷിക മേഖല എവിടെ നിൽക്കുന്നു? കൃഷിക്കാരുടെ അവസ്ഥ എന്താണ്? ഉൽപാദന ചെലവിന്റെ 50% കൂടെ കൂട്ടി സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയെ സംരക്ഷിക്കും, കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അധികാരത്തിൽ വന്നത്. എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ രാജ്യത്തെ കൃഷിക്കാർ അവരുടെ ജീവിതം തകർന്നിരിക്കുന്നു. അത്യുജ്വലമായ പോരാട്ടമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശിലെ ചില മേഖലകൾ, ഡൽഹിയിലെല്ലാം നടക്കുന്നു. കാർഷിക മേഖല തകർന്നിരിക്കുന്നു. കാർഷിക മേഖലയിലേക്ക് ഈ കോർപ്പറേറ്റുകളെ ആനയിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു കാർഷിക നിയമ ഭേദഗതികൾ. അതിശക്തമായ പോരാട്ടത്തിന്റെ ഫലമായി ഗവൺമെന്റ് മുട്ടുമുണക്കേണ്ടി വന്നു. തൊഴിൽ മേഖലയിലെ സ്ഥിതി എന്താണ്? ഇന്ന് സ്വാതന്ത്ര്യാനന്തര കാലത്തിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയാണ് നമ്മുടെ രാജ്യം അനുഭവിക്കുന്നത്. സാമ്പത്തിക വളർച്ച 5ാം ശക്തിയായി മാറി എന്ന് അവകാശപ്പെടുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ, ഏറ്റവും കൂടുതൽ ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പട്ടിണി സൂചികയിൽ, പോവർട്ടി ഇൻഡെക്സിൽ 125 രാജ്യങ്ങളിൽ 111ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏറ്റവും ദയനീയമായ സാഹചര്യം. അക്ഷരാഭ്യാസം ഇല്ലാത്ത 40 കോടി ആളുകളാണ് ഈ മഹാരാജ്യത്തുള്ളൂ. 140 കോടി ആളുകളിൽ 40 കോടി ആളുകൾക്ക് സ്വന്തം ഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയാതെ അന്ധകാരത്തിൽ ജീവിക്കുന്ന 40 കോടി ആളുകളാണ്. അവരെ നോക്കിയാണ് പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയെ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി. വളർന്നതാരാണ്? അംബാനിമാർ, അദാനിമാർ. അദാനി ഇന്ത്യയിലെ 1ാമത്തെ മുതലാളി, ഏഷ്യയിലെ 1ാമത്തെ മുതലാളി, ലോകത്തിലെ 3ാമത്തെ മുതലാളിയായി വളർന്നു. നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ 40%, ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ഈ രാജ്യത്തിന്റെയും സമ്പത്തിന്റെ 40%, 1% വരുന്ന കോർപ്പറേറ്റുകളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. നമ്മുടെ എല്ലാം കയ്യിൽ, നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന, പേഴ്സിൽ കിടക്കുന്ന നാണയത്തുട്ടുകളെല്ലാം കൂടി എടുത്തുകൂട്ടിയാൽ ഇന്ത്യ രാജ്യത്തെ 50% വരുന്ന സാധാരണക്കാർക്ക് 3% സമ്പത്ത് മാത്രമാണുള്ളൂ. ഈ തീവ്രമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ നയത്തിന്റെ ഫലമായി വലിയ സാമ്പത്തിക അസമത്വമാണ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടത്. ഉള്ളവനും ഇല്ലാത്തവനും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളവനിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കുകയും ഇല്ലാത്തവൻ തകർന്ന് നിലയില്ലാ കയങ്ങളിലേക്ക് തകർക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഈ നയങ്ങൾ BJP ഗവൺമെന്റ് തീവ്രമായി നടപ്പിലാക്കിയതിന്റെ ഫലമായി ഉണ്ടായതെന്നാണ്. എല്ലാം സ്വകാര്യവൽക്കരിക്കുകയല്ലേ? സ്വാതന്ത്ര്യാനന്തര കാലയളവിൽ നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത അഭിമാനകരമായിട്ടുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കുന്നു. അങ്ങേറ്റം ലാഭം മാത്രം, അതിന്റെ മാത്രം കഥയുണ്ടാവുന്ന, കഥ പറയുന്ന LIC എന്തിന് സ്വകാര്യവൽക്കരിക്കണം? ലോകത്ത് പൊതുമേഖലയിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് സ്ഥാപനമാണ് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. എന്തിന് സ്വകാര്യവൽക്കരിക്കണം? ഏതെങ്കിലും ഒരു സ്ഥാപനം നഷ്ടത്തിലാണ്, ഒരു രൂപത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, മെച്ചപ്പെട്ട മാനേജ്മെന്റ് സംവിധാനം ഉയർത്തിക്കൊണ്ട് അത് സ്വകാര്യവൽക്കരിക്കുന്നതിന് ആരും എതിരില്ല. പക്ഷേ
കോടിക്കണക്കിന് രൂപ ലാഭം കൊയ്യാളുന്ന LIC എന്തിന് സ്വകാര്യവൽക്കരിക്കണം? BPCL എറണാകുളത്ത് വലിയ ഔട്ട്ലെറ്റ് ഉള്ളതാണല്ലോ, വലിയ കമ്പനി ഉണ്ടല്ലോ, രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ലാഭത്തിന്റെ കഥ മാത്രം പറയുന്ന BPCL എന്തിന് സ്വകാര്യവൽക്കരിക്കണം? ഇതെല്ലാം ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ മുമ്പിൽ ഇന്ത്യയിൽ വളരെ ചുരുങ്ങിയ ശതമാനം വരുന്ന കോർപ്പറേറ്റുകൾ മാത്രമാണുള്ളത്. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ തിരസ്കരിക്കപ്പെടുകയാണ്. സ്വകാര്യവൽക്കരിച്ച് എല്ലാം സ്വകാര്യ വിമാന സർവീസ്, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, കൽക്കരിപ്പാടങ്ങൾ, എല്ലാം ധനമേഖല എല്ലാം സ്വകാര്യവൽക്കരിച്ചതാ. ഇപ്പൊ റെയിൽവേയും സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പോകുന്നു. ഇന്ത്യൻ റെയിൽവേ ലോകത്തിന്റെ മുമ്പിൽ ഒരു മായാജാലമാണ്. ഒരു ദിവസം 8 കോടി ഇന്ത്യയിലെ നഗര ഗ്രാമീണ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ഗതാഗത സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ കുറെ ഭാഗങ്ങൾ സ്വകാര്യവൽക്കരിച്ചു. അനന്തി വിദൂര ഭാവിയിൽ ഇപ്പൊ പാലായിൽ കൂടി റെയിൽവേ ലൈൻ ഇല്ല, കോട്ടയത്ത് പോകണം. ആ റെയിൽവേ ലൈനിൽ കൂടി ഇനി ഒരു 5-6 വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കാണാം ടാറ്റയുടെ ട്രെയിൻ, ബിർളയുടെ ട്രെയിൻ, മോദിയുടെ ട്രെയിൻ, അല്ല അദാനിയുടെ ട്രെയിൻ, അംബാനിയുടെ ട്രെയിൻ, ഇതെല്ലാം നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ രാജ്യത്തെ തകർത്തിരിക്കുന്നു. ഇവിടെ നാം കാണേണ്ടത് ഈ സാമ്പത്തിക നയങ്ങളിൽ ഇന്ത്യയിലെ അതിസമ്പന്നന്മാരെ കൂടുതൽ സമ്പന്നന്മാരാക്കുന്ന, മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളെ തകർക്കുന്ന ഈ സാമ്പത്തിക നയങ്ങളിൽ BJPയിൽ നിന്നും NDAയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം കോൺഗ്രസിനുണ്ടോ? ഈ കഴിഞ്ഞ 4-5 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന ഈ കർഷക സമരമാണെങ്കിലും തൊഴിലാളി സമരമാണെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു പങ്ക് കോൺഗ്രസിനുണ്ടോ? നമ്മളിവിടെ മുഖാമുഖം ഏറ്റുമുട്ടുന്നത് BJPയോടല്ല, കോൺഗ്രസിനോടാണ്. കോൺഗ്രസിനെയാണ് നമ്മൾ നിശ്ചിതമായി വിമർശിച്ചു പോകേണ്ടത്, പ്രതിസ്ഥാനം നിർത്തേണ്ടത്. എല്ലാ കാര്യങ്ങളിലും BJPയുടെ സാമ്പത്തിക നയങ്ങളോട് സമരസപ്പെട്ടു പോവുകയാണ്. ഇന്ത്യയിലെ കൃഷിക്കാർ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾ നടത്തിയപ്പോൾ കോൺഗ്രസ് അതിനോടൊപ്പം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, BJP ഗവൺമെന്റ് നടത്തിയ കാർഷിക ഭേദഗതി നിയമം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇതിലെല്ലാം കോൺഗ്രസും ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ തന്നെയാണ്. തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുമ്പോൾ കോൺഗ്രസിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ കോൺഗ്രസിന് വ്യത്യസ്തമായ സമീപനമുണ്ടോ? രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ടോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ജനകീയ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട്, പട്ടിണിയാവട്ടെ, തൊഴിലില്ലായ്മയാവട്ടെ, പാർപ്പിടമില്ലായ്മയാവട്ടെ, ഏതെങ്കിലും ഒരു ജനകീയ പ്രശ്നം മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസ് സമരം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ രാജ്യം തകർന്ന്, ജനജീവിതം തകർന്നു പോകുമ്പോൾ അതിന് ഇടയാക്കുന്ന നിദാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു സമരം നടത്താൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? ഇതിനോടെല്ലാം സമരസപ്പെട്ടു പോവുകയാണ്, ഇതിനോടെല്ലാം ചേർന്ന് പോവുകയാണ്. BJP ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു കേവലമായ രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിക്കറിയാം. BJPയെ നിയന്ത്രിക്കുന്നത്, BJPയെ നയിക്കുന്നത് RSS ആണ്. RSS ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. 1925 ഒരു വിജയദശമി നാളിൽ നാഗ്പൂരിൽ RSS രൂപം കൊള്ളുന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാവണം. മഹാഭൂരിപക്ഷം ജനങ്ങൾ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ഒരു ഹിന്ദു രാഷ്ട്രമാവണം എന്ന കാര്യത്തിൽ ഒരു മറയും ഒരു മടിയും ഇല്ലാതെ തുറന്നു പറയുന്ന പ്രസ്ഥാനമാണ് RSS. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി, ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്യുന്നത്. ഇവിടെ ബോധപൂർവമായ വർഗീയ ധ്രുവീകരണം സംഘടിപ്പിക്കുകയാണ്. വർഗീയ ധ്രുവീകരണം സംഘടിപ്പിക്കുമ്പോൾ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് ആ ഹിന്ദുക്കളുടെ ഏകോപനത്തിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഓരോന്നോരോന്നായി എടുത്തു നോക്കൂ. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളഞ്ഞത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരേ ഒരു സംസ്ഥാനം
ജമ്മുകാശ്മീരായിരുന്നു. ആ കാശ്മീരിന്റെ പ്രതി അവകാശങ്ങൾ, ആ അവകാശങ്ങൾ ആരാണ് കൊടുത്തതും? ഇന്ത്യയിലെ അന്നത്തെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വം ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് അതിന് കർമ്മികത്വം വഹിച്ചത്. സർദാർ വല്ലഭായി പട്ടേലാണ് അതിന് മുന്നിൽ നിന്നത്. ആ കാശ്മീരിന്റെ അവകാശങ്ങളെല്ലാം എടുത്തു കളയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ഈ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുമ്പോൾ കോൺഗ്രസ് എന്ത് സമീപനമാണ് പുലർത്തിയത്? അതിനോട് യോജിച്ചു പോവുകയല്ലേ ചെയ്തു? നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് കടന്നു വരുന്നത്. എല്ലാവരും ഒരു ഹർഷാരവം നൽകി ആവേശത്തോടുകൂടി സ്വീകരിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആവേശപൂർവ്വം ഞാൻ പറഞ്ഞു വന്നത്, വർഗീയ ധ്രുവീകരണം ബോധപൂർവമായി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഉദ്ഘാടകൻ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വർഗീയ ധ്രുവീകരണം ബോധപൂർവമായി സൃഷ്ടിക്കുമ്പോൾ അതിനോടെല്ലാം ചേർന്നു പോകുന്ന സമീപനമാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. ബി ജെ പി തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇവിടെ മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ ഉയർന്ന ഭാവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടു പോകുന്നതിന് പകരം മൃദു ഹിന്ദു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. നമ്മൾ എല്ലാ തലങ്ങളിലും കാണുകയല്ലേ. രാമപ്രതിഷ്ഠ നടത്തുമ്പോ അവിടെ പോകണോ പോകണ്ടയോ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് മൂന്നാഴ്ച സമയം വേണ്ടി വന്നോ? സി പി ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും ആ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നോ? ഒരു നിമിഷം പോലും എടുക്കാതെ ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. രാമക്ഷേത്രം പണിയുന്നതിന് നമ്മൾ ആരും എതിരല്ല. രാമന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയുന്നില്ല. പക്ഷേ 453 വർഷക്കാലം ഒരു മുസ്ലിം ദേവാലയമായിരുന്നു അത്. അത് തകർത്താണ് അവിടെയാണ് രാമക്ഷേത്രം പണിയുന്നത്. ആ ക്ഷേത്രം പണിയുന്നതാവട്ടെ ഗവൺമെന്റ് സ്പോൺസർ ചെയ്താണ്. ഇന്ത്യ പോലെയുള്ള ഒരു മതനിരപേക്ഷ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളും ജാതിയും ഉപജാതിയും എല്ലാം കൊണ്ടും സമ്പന്നമായ നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത് ഒരു മതത്തിന്റെ ആരാധനാലയം അവിടെ ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത് നിർമ്മിക്കുന്നതിനോട് നമുക്ക് യോജിക്കാനാവില്ല. അതാണ് എതിർത്തത്. അത് അത് അങ്ങനെ തീരുമാനമെടുക്കുന്നതിന് കോൺഗ്രസ് മൂന്നാഴ്ച സമയമെടുക്കേണ്ടി വന്നു. മൃദു ഹിന്ദു സമീപനമാണ് എല്ലാ നിലയിലും കോൺഗ്രസിന്റെ നിലപാടുകൾ. അതാണ് പൗരത്വ നിയമ ഭേദഗതി. ഇപ്പോ ഏറെ വിവാദമായിട്ടുണ്ടല്ലോ, ചട്ടം
രൂപീകരിച്ച് നടപ്പിലാക്കാൻ പ്രാബല്യത്തിലാക്കാൻ വേണ്ടി തുടങ്ങുകയാണല്ലോ. പാർലമെന്റിൽ 2019 ഇത് അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഏതെങ്കിലും എം പിമാർ അതിനെതിരെ നിലകൊണ്ടോ? ഇടതുപക്ഷത്തിന്റെ എം പിമാർ ഒഴികെ ആരെങ്കിലും നിലകൊണ്ടോ? ഇപ്പോ പ്രതിഷേധ പ്രകടനങ്ങളുമായിട്ട് യൂത്ത് കോൺഗ്രസും മറ്റേ കോൺഗ്രസും എല്ലാം വരുന്നുണ്ടല്ലോ. പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ പാസ്സാക്കുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ തന്നെ AICCയുടെ നിലപാടെന്താണ്? കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവിടെ 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഇതിന്റെ എല്ലാം പേരിൽ പ്രസ്താവന ഇറക്കുന്നുണ്ട്, ചിലടത്ത് പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഇന്ന് വരെ കമാന്ന് അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഇതാണ് വസ്തുത. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരണം. ആ രാഷ്ട്രീയ പോരാട്ടത്തിലേക്കാണ് നമ്മളെല്ലാം കടക്കുന്നത്. വർദ്ധിത വീര്യത്തോടുകൂടി നമുക്ക് ഈ വിജയം കൊയ്തെടുക്കാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക്, പാലായിലെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ കൺവെൻഷനിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. അടുത്തത് ഉദ്ഘാടന പ്രസംഗമാണെങ്കിലും സ്ഥാനാർത്ഥിയുടെ തിരക്ക് പ്രമാണിച്ച് സ്ഥാനാർത്ഥിയെ സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട തോമസ് ചാഴികാടൻ MBA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഏറ്റവും ആദരണീയനായ ശ്രീ ലാലിച്ചൻ ജോർജ്, ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ, നമ്മുടെ പ്രിയങ്കരനായ നാട്ടുകാരൻ, കേരളത്തിൻ്റെ ജലഭൂമന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ഏറ്റവും ആദരണീയനായ കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ എന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നോമിനേറ്റ് ചെയ്തിരിക്കുന്നു, നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച CPIMന്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ, മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ, ഭാരതത്തിൻ്റെ ബഹുസ്വരത കോട്ടം കൂടാതെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി നമ്മുടെ ഭാരതത്തെ വിഭജിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തകർത്ത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ഒരു ഭാരതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. നമ്മുടെ ഭരണഘടന പോലും മാറ്റി എഴുതുമെന്ന്
പ്രഖ്യാപനങ്ങൾ വരികയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മതേതര ശക്തികൾ ഭാരതത്തിൻ്റെ അധികാരത്തിലേക്ക് വരേണ്ടത് അനിവാര്യമാണ്. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ച് ഡൽഹിയിലെത്തേണ്ടതുണ്ട്. കോട്ടയം പാർലമെൻറ് മണ്ഡലത്തിൽ നിങ്ങൾ ഓരോരുത്തരും നൽകിയ പിന്തുണയും പ്രോത്സാഹനവും കഴിഞ്ഞ കാലങ്ങളിൽ 5 വർഷക്കാലമായി എം പി എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നിൽ അർപ്പിച്ച വിശ്വാസം പൂർണമായും കാത്തുസൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന ബോധ്യമുണ്ട്. ഈ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ, ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ മേഖലകളിൽ നമ്മുടെ മതേതര ശക്തികളെ ശക്തിപ്പെടുത്തുന്നതിൽ പാർലമെൻറ്റിനകത്തും പുറത്തും ഒരുപോലെ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ട്. പാർലമെൻ്റ് അംഗമെന്ന നിലയിൽ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ ഓരോന്നോരോന്നായി ഭംഗിയായി നിർവഹിച്ചു എന്ന ചരിതാർത്ഥത്തോടുകൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക. വികസന കാര്യങ്ങളിൽ റെയിൽവേയുടെ കാര്യമെടുത്താൽ 926 കോടി രൂപയുടെ വികസനം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ദീർഘമായി സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നില്ല. കോട്ടയം പാർലമെൻറ് മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ, പാത ഇരട്ടിപ്പിക്കൽ ഉൾപ്പെടെ, വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ഉൾപ്പെടെ ഏതാണ്ട് 8 മേൽപ്പാലങ്ങൾ നിർമ്മിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഉൾപ്പെടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനെ നൂതനമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി നവീകരിക്കുന്നതുൾപ്പെടെ, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ പാലായിൽ നിന്ന് വരുന്നവർക്കും വടക്കൻ മേഖലകളിൽ നിന്ന് വരുന്നവർക്കുമൊക്കെ ഒരു 2 കവാടം പൂർത്തിയാക്കിക്കൊണ്ട് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കുവാൻ കഴിഞ്ഞെങ്കിൽ അത് തീർച്ചയായും നിരന്തരമായ ഫോളോഅപ്പ് നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് PMGSY പദ്ധതി. കേരളത്തിനായി കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചത് 1425 കിലോമീറ്റർ റോഡുകളാണ്. 1425 കിലോമീറ്റർ റോഡുകളെ 20 വിഭജിച്ചാൽ, 20 പാർലമെൻറ് അംഗങ്ങൾ ലോക്സഭാംഗങ്ങൾക്കായി വീതിച്ചാൽ ഏതാണ്ട് 71 കിലോമീറ്റർ ആണ് ശരാശരി വരിക. കോട്ടയം പാർലമെൻറ് മണ്ഡലത്തിൽ 92 കിലോമീറ്റർ റോഡുകൾ PMGSY പദ്ധതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. 35% ശരാശരിയേക്കാൾ കൂടുതൽ അത് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഞാൻ ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നത് കോട്ടയം പാർലമെൻറ് മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും അവർക്കാവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. പാർലമെൻറ്റിൻ്റെ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ ചെലവഴിക്കുന്ന വലിയ തുകയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതനുസരിച്ച് കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക് കോട്ടയം പാർലമെൻറ് മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന സൗകര്യം സഹായം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് കത്തുകൊടുത്തപ്പോൾ അദ്ദേഹം യാതൊരു മടിയും കൂടാതെ കോട്ടയം എറണാകുളം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തു.
ആ പദ്ധതി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ പൂർണ്ണമായി നടപ്പാക്കാൻ. അങ്ങനെ 12 ക്യാമ്പുകൾ ജില്ലാ കളക്ടർമാർ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അലിയാവർജൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെഫ് എന്ന് പറയുന്ന ബോംബെയിലെ വലിയൊരു സ്ഥാപനം, അവര് 6 ദിവസം ക്യാമ്പ് നടത്തി ചെവി കേൾക്കാൻ കഴിയാത്തവർക്ക് മാത്രമായി ഏതാണ്ട് 250 പേരെ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ ശ്രവണ സഹായികൾ കൊടുത്തപ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഭിന്നശേഷിക്കാരെ സഹായിക്കാൻ കഴിഞ്ഞ 1700 പേർക്ക് വിവിധങ്ങളായ ഉപകരണങ്ങൾ കൊടുക്കാൻ കേന്ദ്രമന്ത്രി തന്നെ കോട്ടയത്ത് വന്ന് അതിൻ്റെ വിതരണം നടത്തിയപ്പോൾ അത് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷമായി ഞാൻ കാണുകയായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടോ ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് എനിക്കുണ്ടായത്. കോട്ടയത്ത് ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം ബഹുമാനായ ജോസ് കെ മാണി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ അംഗമായി മെമ്പറായിരുന്നപ്പോൾ പാർലമെന്റ് അംഗമായിരുന്നപ്പോൾ കൊണ്ടുവരികയുണ്ടായി. 2014 മുതൽ പ്രവർത്തിച്ചിരുന്ന ആ പാസ്പോർട്ട് സേവാ കേന്ദ്രം 2023 ഫെബ്രുവരി 16 പെട്ടെന്ന് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ ഞാൻ എയർപോർട്ടിലിരിക്കുമ്പോഴാണ് അതേക്കുറിച്ചൊരു മീഡിയ പ്രവർത്തകൻ എന്നെ വിളിച്ചറിയിക്കുന്നത്, ഇന്ന് മുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം നിർത്തിയിരിക്കുകയാണ് എന്ന്. ഉടനെ ഞാൻ പാസ്പോർട്ട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നിർത്താനിടയായതെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കെട്ടിടത്തിലെ ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായി. പരിശോധിച്ചപ്പോൾ എഞ്ചിനീയർമാർ പറഞ്ഞു, ഇനി അവിടെ വിശദമായ പരിശോധന നടത്താതെ ആ കെട്ടിടത്തിൽ പ്രവർത്തനം തുടരുന്നത് അപായകരമാണ്, അതുകൊണ്ട് നിർത്തിവെക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിർത്തിവെച്ചത് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഡൽഹിയിൽ പോയി ചീഫ് പാസ്പോർട്ട് ഓഫീസർ ഓഫ് ഇന്ത്യയെ കണ്ട്, പിന്നീട് ബഹുമാനായ വിദേശകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട്, കോട്ടയത്ത് നിന്ന് അപേക്ഷകർ 3 ആലപ്പുഴ, ആലുവ, കരിങ്ങാച്ചിറ ഈ 3 പോകേണ്ട സാഹചര്യം വന്നിരിക്കുന്നു, അത് വലിയ ബുദ്ധിമുട്ടാണ്, എത്രയും വേഗം പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിക്ക് കത്ത് കൊടുത്തു. പാർലമെന്റിൽ 4 സബ്മിഷൻ അവതരിപ്പിച്ചു. ഇതിനെല്ലാം ശേഷം ഇന്ന് കോട്ടയത്ത് പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മികച്ച സൗകര്യങ്ങളോടുകൂടി, കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി, അവിടെ കയറി ചെല്ലുന്ന ഒരു അപേക്ഷകന് 1.5 തൻ്റെ അപേക്ഷ സംബന്ധിച്ച പ്രോസസ്സിംഗ് പൂർത്തിയാക്കി പുറത്തു വരാൻ കഴിയത്തക്ക വിധത്തിൽ മികച്ച സൗകര്യങ്ങളോടുകൂടി ആ പാസ്പോർട്ട് സേവാ കേന്ദ്രം തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമായി. നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ ഇന്ന് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ അത് വലിയ അനുഗ്രഹമായി മാറിയപ്പോൾ അത് എൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് വലിയ സംതൃപ്തി നൽകിയ കാര്യമാണ്. ഞാൻ വിശദമായി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. 4,100 crore വികസന പ്രവർത്തനങ്ങൾ, വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പാക്കുവാൻ കഴിഞ്ഞുള്ള സംതൃപ്തിയോടുകൂടി ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി ബഹുമാനായ പാർട്ടി ചെയർമാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ബഹുമാനരായ LDF നേതാക്കൾ എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വീണ്ടും നിങ്ങളോടൊപ്പം നിങ്ങളിലൊരുവനായി, നിങ്ങളുടെ സഹായിയായി, സ്നേഹിതനായി, സഹപ്രവർത്തകനായി, എപ്പോൾ വിളിച്ചാലും നിങ്ങളോടൊപ്പം ഇറങ്ങി വരുന്ന ഒരു സുഹൃത്തായി പ്രവർത്തിക്കുവാനുള്ള അനുവാദം നിങ്ങൾ എനിക്ക് ലഭ്യമാക്കണമേ എന്ന് വിനീതപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാ പിന്തുണയും സഹായവും എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. സമ്മേളനാധ്യക്ഷൻ ബഹുമാനായ ശ്രീ ലാലിച്ചൻ ജോർജ്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ബഹുമാനായ ശ്രീ ജോസ് കെ മാണി എം പി, സി പി എം ജില്ലാ സെക്രട്ടറി സാവ് എ വി റസൽ, സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ, ബഹുമാനീയരായിട്ടുള്ള പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, എൽ ഡി എഫ് ജില്ലാ കൺവീനർ ശ്രീ ലോപ്പസ് മാത്യു, പ്രിയപ്പെട്ട ശ്രീ സ്റ്റീഫൻ ജോർജ്, വേദിലപ്പോ ഷേറ്റിലെ ശ്രീ എം ഡി കുര്യൻ, ശ്രീ ബെന്നി മൈലാടൂർ, പ്രിയപ്പെട്ട ശ്രീ ഷാജു ബി തുരുത്തൻ, ശ്രീ പീറ്റർ പന്തലാനി, ശ്രീ ഷാജി കടമല, അഡ്വക്കേറ്റ് തോമസ് വിജി, ശ്രീ പി എം ജോസഫ്, ശ്രീ പി കെ ഷാജികുമാർ, ടോബിൻ കെ അലക്സ്, ബി സി ബേബി വെഴുത്തുവാൾ, അഡ്വക്കേറ്റ് വി എൽ സെബാസ്റ്റ്യൻ, ശ്രീ വിജി മണ്ഡപം, ശ്രീ വി ആർ വേണു, ശ്രീ ഫിലിപ്പ് കുഴുവളം, ശ്രീ ബെന്നി തെരുവത്ത്, ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മളോട് സംസാരിച്ച് വിടുന്ന സ്റ്റേജിൽ നിറങ്ങിയ നമ്മുടെ ബഹുമാനിയനായ സാരഥി ശ്രീ തോമസ് ചാഴികാടൻ, ബഹുമാനിയരെ സ്നേഹിതരെ, വളരെയേറെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ശ്രീ തോമസ് ചാഴികാടന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാലാ നിയോജക മണ്ഡലം. ഒരു തെരഞ്ഞെടുപ്പ് ആരവം ശക്തമായി ഉയരുന്നതിന് മുൻപ് തന്നെ പാലായും പരിസരപ്രദേശവും മാത്രമല്ല കോട്ടയം പാർലമെന്റ് മണ്ഡലം വിളിച്ചോതുന്ന ഒരു ശക്തി പ്രവാഹമായി ഈ കൺവെൻഷൻ മാറി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സന്തോഷകരമാണ്. ചാഴികാടിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയുടെ, ജനങ്ങളുമായിട്ടുള്ള ഇടപെടലിന്റെ, കടപ്പാടിന്റെ സ്വരമാണ് നമ്മൾ ശ്രദ്ധിച്ചതും ശ്രവിച്ചതും. ഈ കൺവെൻഷൻ കാണുമ്പോൾ തന്നെ യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയും, വിജയത്തിലകമണിഞ്ഞ് പാലായിൽ തിരിച്ചുവന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയ ചാഴികാടന്റെ സ്വഭാവവും രീതിയുമാണ് ഈ കൺവെൻഷൻ നിങ്ങൾ ഉയർത്തിയത് എന്നുള്ളതിനകത്ത് സംശയമില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം സ്വാഭാവികമായും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പില് അതിന്റെ പ്രാധാന്യം എത്ര കണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കുറിക്കേണ്ടത്, ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന സംശയം ജനങ്ങളിൽ സൃഷ്ടിക്കത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികളുമായി മുന്നേറുന്ന ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ശക്തമായി രംഗത്തിറങ്ങണം. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. ഓരോ ദിവസം ചെല്ലും തോറും മതേതര കാഴ്ചപ്പാടുകൾ തകരുകയാണ്. ഭരണഘടനയുടെ മൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. ഫെഡറൽ സംവിധാനത്തിന് തകർച്ച നേരിടുന്നു. ഇതായിരുന്നില്ല ഭാരതം കണ്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചനം ലഭിച്ച ഭാരതം ഈ രാജ്യത്തെ കെട്ടിപ്പടുത്ത ഏറ്റവും ശക്തമായ നിലപാട് മതേതര കാഴ്ചപ്പാടുകൾ കൊടുത്ത പ്രസക്തിയായിരുന്നു. ജാതിയും മതവും വർഗവും വർണ്ണവും
അതെല്ലാം ഒറ്റക്കെട്ടായി ഒരു കൊടക്കീഴിൽ നിർത്താൻ കഴിയുന്ന മതേതര കാഴ്ചപ്പാട് കൊണ്ട് സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം ആഗ്രഹിച്ച ജനതയുടെ മുമ്പിലാണ് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ. പൗരസ്ത്യ ഭേദഗതി ബില്ല് വന്നപ്പോൾ നമ്മൾ ഭാരതത്തിന്റെ ഭാഗമാണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് ഈ രാജ്യം നടന്നെടുക്കില്ലേ? ഇവിടെ സൂചിപ്പിച്ചുള്ള ശ്രീ റസിൽ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, 2019 ഡിസംബർ മാസം 14-ാം തീയതിയോ അതിന് ശേഷമോ അല്ല അതിനു മുൻപോ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള പൗരന്മാർ, എന്താ പ്രത്യേകത? ഇസ്ലാം മതവിഭാഗത്തിൽ പെടാത്തവർക്ക് പൗരത്വം കൊടുക്കുന്ന സ്ഥിതി. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കില്ലേ? മതപരമായി ഒരു രാജ്യത്തെ വിഭജനം സൃഷ്ടിക്കപ്പെടുക, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുക, എന്താ ധൃതി പിടിച്ചത് കൊണ്ടുവന്നത്? 2019 പാസാക്കിയ ബില്ലാണ്, ചട്ടങ്ങളെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി കാത്തിരുന്നു. ഏത് ഘട്ടം വരെ? ഒരു തെരഞ്ഞെടുപ്പ് എത്തിച്ചേരുന്നതുവരെ. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ നല്ല മൂർച്ഛന്യാവസ്ഥയിലെത്തുന്ന സമയത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയങ്ങളും സമീപനങ്ങളും നടപടികളും സ്വീകരിച്ചതായി ഈ രാജ്യത്ത് അറിയിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെ നമുക്ക് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റും? ഇതാണോ നമ്മുടെ രാജ്യം സ്വീകരിക്കേണ്ട തത്വങ്ങളും സംഹിതകളും? ഇക്കട്ടത്തിലെല്ലാം ഇതിനോട് ചെയ്ത പ്രവൃത്തികളും നിലപാടുകളും കേരളത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ? 2019 ഈ നിയമം, ഈ ബില്ല് പാസാക്കിയ സമയത്ത് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന നിയമസഭ ഇത് പാസാക്കാൻ സാധിക്കുകയില്ല, ഇത് നടപ്പിലാക്കുകയില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചൊരു സംസ്ഥാനമുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിയണം. പറഞ്ഞില്ലേ നമ്മള്? എന്താ മറ്റിതര സംസ്ഥാനങ്ങൾ? ഈ രാജ്യത്ത് വർഗീയതയില്ല, മതേതര കാഴ്ചപ്പാടുകൾ കൂന്തൽ നൽകുമെന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ നടപടി സ്വീകരിക്കാൻ വൈകുന്നത്? അവരാരെയാണ് ഭയപ്പെടുന്നത്? ജനാധിപത്യ സംഹിതകളെ, ഭരണഘടനാ മൂല്യങ്ങളെ, ഫെഡറൽ തത്വങ്ങളെ. ഈ രാജ്യത്തില്ലായ്മ ചെയ്യപ്പെടാനുള്ള നീക്കങ്ങൾ വരുമ്പോൾ ചേർത്ത് തോൽപ്പിക്കാൻ അവകാശമുള്ളവർ പോലും മാറി നിന്ന് മൗനം ഭരിക്കുന്നെങ്കിൽ അപകടകരമായൊരു വസ്തുതയിലേക്ക് കേന്ദ്രം നമ്മളെ നയിക്കുന്നുവെന്ന ബോധ്യം നമ്മൾ ഉടലെടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് അതീവ പ്രാധാന്യമുണ്ടെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ കാണുന്ന സ്ഥിതി എന്താ? കേന്ദ്ര ഗവൺമെന്റുകളുടെ നടപടികൾ, അമിത അധികാര സ്വേച്ഛാധിപത്യ പ്രവണത ഈ രാജ്യത്ത് കണ്ടു തുടങ്ങി. ഈ രാജ്യത്ത് മതേതര മൂല്യങ്ങൾ തകരുന്നു, ജനാധിപത്യ ദംശനം നടക്കുന്നു. ആ അമിത അധികാര സ്വേച്ഛാധിപത്യ പ്രവണത വളർന്നു വരുന്നത് ദേശീയ തലത്തിൽ നമ്മളെ രാജ്യം നേരിടുന്ന വലിയ തകർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്നു. ആ കാഴ്ചപ്പാടുകൾ ഉയരുമ്പോഴും ഒരു സമാധാനത്തിന്റെ പച്ചത്തുരുത്തായി ശേഷിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു. ഇതല്ലേ കാണേണ്ടത്? കേരളത്തിന് അവകാശമില്ല പറയാൻ. ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ നമ്മളെ നിരീക്ഷിക്കുന്നു. എന്താണ് കേരളത്തിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? കേരളത്തിൽ നമ്മൾ നിലനിൽക്കാൻ കാരണം മതേതര കാഴ്ചപ്പാടുകളോട്, മതനിരപേക്ഷതയോട്, ജനാധിപത്യ മൂല്യങ്ങളോട്, അതിന്റെ മൂല്യങ്ങൾ ചോർന്നു പോകാതെ തെല്ലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ നമ്മുടെ സംസ്ഥാനത്ത് മുന്നേറുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. മതേതര മൂല്യങ്ങൾക്കും ജനാധിപത്യ തത്വങ്ങൾക്കും ശോഷണം വരാതെ സൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഭരണപരമായ നീക്കങ്ങൾ മുന്നോട്ട് തുടരുന്ന കാഴ്ച കേരളത്തിൽ കാണാൻ നമുക്ക് കഴിയുന്നു. ഇതിലൊന്നും മാറ്റം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വർഗീയതയോട് സന്ധിയില്ലാതെ പോരാടി, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജനകീയ ബദൽ രൂപീകരിച്ചു. ആ ജനകീയ ബദലിന്റെ അടിത്തറയിൽ പടുത്തുയർത്തിയിട്ടുള്ളൊരു ഭരണ സംവിധാനം കേരളത്തിൽ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ബദലിനെ ശക്തിപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ ബാധ്യതയുണ്ട്, ധാർമ്മികതയുണ്ട്. നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന എന്താ?
നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന സമീപനം വിലയിരുത്തണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലമായി കേന്ദ്രം നമ്മളെ വലിച്ചു മുറുക്കുകയല്ലേ വികസന കാര്യങ്ങളെ പിന്നോട്ടടിക്കാൻ. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകേണ്ടതിന് പകരം പിന്തുണയില്ലെന്ന് മാത്രമല്ല നമ്മളെ പിറകോട്ടടിക്കാൻ കഴിയത്തക്ക വിധത്തിൽ നാനാവിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ ആരംഭിച്ചിട്ടും കേരളം വികസന രംഗത്ത് 1 ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ മുട്ടുമടക്കിയിട്ടില്ല. നമ്മുടെ അധികാരങ്ങളെയും ജനങ്ങൾ നൽകിയ അവകാശത്തെയും സംരക്ഷിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നേറുന്ന ചിത്രമാണ് കാണാൻ കഴിഞ്ഞത്. അതിനൊന്നും വിട്ടുവീഴ്ചയില്ല എന്ന് കണ്ടപ്പോൾ കേന്ദ്രം സമീപനങ്ങളിലും നയങ്ങളിലും മാറ്റം വരുത്തി സാമ്പത്തിക പ്രതിരോധം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രതിരോധം ഈ തലം വരെ പോയി. സാമ്പത്തിക പ്രതിരോധത്തിന്റെ ലക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളെ ബാധിക്കത്തക്ക വിധത്തിലേക്ക് മാറ്റപ്പെടുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ടായി. എന്താ സാമ്പത്തിക പ്രതിരോധം? ഒരു സംസ്ഥാനത്തോടെ ഒരു കേന്ദ്രം ഫെഡറൽ സംവിധാനത്തിൽ ചെയ്യാൻ കഴിയുന്നതാണോ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തമ്മിലുള്ള അകൽച്ച രൂപപ്പെടുത്താൻ തത്വാധിഷ്ഠിതമായി ഒരു രാജ്യത്തെ സംരക്ഷിക്കേണ്ട യൂണിയൻ ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തോട് കാണിക്കുന്ന നിഷേധാത്മക നിലപാട് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ തിരിച്ചറിയണ്ടേ? നമ്മളെ വളരെ അനുവദിക്കണ്ടേ? വികസനത്തിന്റെ പാതയെ മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം ഒരുക്കണ്ടേ? ബുദ്ധിമുട്ടുകൾക്കിടയിൽ 2018 പ്രളയവും നിപ്പായും മഹാമാരി കോവിഡും ഈ കേരളത്തിലും രാജ്യത്തെമ്പാടും വലിച്ചു മുറിക്കപ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കോട്ടം തട്ടാതെ നമ്മളെ നയിച്ചൊരു സർക്കാരുണ്ട് കേരളത്തിൽ. കേന്ദ്ര നയങ്ങളും സമീപനങ്ങളും വൈരുദ്ധ്യങ്ങളായിരുന്നിട്ടും നമ്മൾ ഒട്ടും പിറകോട്ട് പോകാതെ മുട്ടുമടക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന കാഴ്ച. ഇതെല്ലാം കണ്ട് വിരളിവുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക പ്രതിരോധം ഏത് രീതിയിലാണ്? നമ്മൾക്ക് അർഹതപ്പെട്ടത് തരുന്നില്ല. നമ്മൾക്ക് തരേണ്ട പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു. നമുക്ക് എടുക്കാൻ കഴിയുന്ന കടമെടുപ്പിന്റെ പരിധി കുറച്ചു. എങ്ങനെ ഒരു സംസ്ഥാനം പോകും? കേരളം പോലൊരു സംസ്ഥാനം ഈ നിലയിൽ എങ്ങനെ തുടരുന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കടമെടുപ്പ് പരിധി കുറയ്ക്കുക അവകാശ ലംഘനമല്ലേ? നമുക്ക് തരേണ്ട പദ്ധതി വിഹിതം കുറയ്ക്കുക. നമ്മൾ ഇന്ത്യക്കാരല്ലേ? ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന് അവകാശപ്പെട്ട നിയമങ്ങളും തത്വങ്ങളും സംഹിതങ്ങളും നമുക്കും ബാധകമാണെന്നിരിക്കെ നമ്മുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷം രൂപപ്പെടുത്തിയ ഒരു കേന്ദ്രഭരണം ഈ സംസ്ഥാനത്തിന് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മൾ കാണണം. എവിടം വരെയെത്തി? നമ്മളെ കോടതിയിൽ പോകേണ്ടി വന്നില്ലേ? ഡൽഹിയിലേക്ക് സമരം നടത്തേണ്ടി വന്നില്ലേ? കേന്ദ്ര ഗവൺമെന്റിനെതിരെ രാജ്യ തലസ്ഥാനത്തേക്ക് സമരം നയിക്കേണ്ട ഗതിയുണ്ടായി ഒരു മുഖ്യമന്ത്രിക്ക്, കേരള മക്കൾക്ക്, മലയാളികൾക്ക് രാജ്യ തലസ്ഥാനത്തേക്ക് സമരം പോകേണ്ടി വന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എംപിമാരും ഡൽഹിയിലെ തലസ്ഥാനത്തെത്തി അവിടെ സമരത്തിൽ ഏർപ്പെട്ടപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി, പഞ്ചാബിന്റെ മുഖ്യമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി ഓൺലൈനിൽ വന്നു, തമിഴ്നാട് IT മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക മാത്രമല്ല അവരുടെ സ്റ്റേറ്റിന് നൽകേണ്ടതും ലഭിക്കേണ്ടതുമാകുന്ന കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള പ്രതിഷേധം നമ്മളെ സദസ്സിലും വേദിയിലും രാജ്യ തലസ്ഥാനത്ത് എത്തിച്ചേർന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ രാജ്യത്തോട് നമ്മൾ കാണിച്ച നീതിപൂർവമായ സമീപനം കേരളത്തിന്റെ മക്കൾ വിലയിരുത്തണ്ടേ? കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒരു വശത്ത് തുടരുമ്പോഴും രാജ്യ സംരക്ഷണത്തിനും ഭരണഘടനാ മൂല്യങ്ങളെ നിലനിർത്തുവാനും ഫെഡറൽ തത്വങ്ങൾക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിലും രാജ്യത്തിന് മാതൃക കാട്ടിയൊരു സംസ്ഥാനമായി കേരളം മാറിയെന്ന് അവിടെ എത്തിയ ദേശീയ നേതാക്കൾ പറഞ്ഞ വാക്കുകൾ ഈ സംസ്ഥാനത്തിന് ഊർജം പകരുകയായിരുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് വന്നു. സുപ്രീംകോടതി നമ്മൾ നീങ്ങി പരമോന്നത നീതിപീഠത്തിന് മുമ്പിൽ. ലഭിക്കേണ്ട പണം കിട്ടാൻ വേണ്ടിയാ, അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടിയാ. സുപ്രീംകോടതി എന്താ പറഞ്ഞത്? കേസെടുക്കുന്നതിന് മുമ്പേ പറഞ്ഞു കേസെടുക്കാം, നിങ്ങൾ കേന്ദ്ര സംസ്ഥാനമായിട്ടൊന്ന് സംസാരിക്കുക. ആ നില പോലും ഒരു കോടതിയെ കൊണ്ട് പറയിച്ചു, അടങ്ങിയില്ലല്ലോ. കേസെടുത്തു. എന്താ കണ്ടത്? 13,600 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി കൊടുക്കണം എന്ന നിലയിലേക്കുള്ള പരാമർശം ഉണ്ടായില്ലേ? അതിനുശേഷം എന്തു പറഞ്ഞു?
നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ പലതും വിശദമായ വാദം കേൾക്കും. പിന്നീട് അടുത്തതിൽ പറഞ്ഞു കോടതി വരുന്ന വർഷങ്ങളിൽ മറ്റൊരു സംസ്ഥാനത്ത് നിന്നുണ്ടാകാതിരിക്കാൻ കാലേകൂട്ടി ഇടപെടുക്കുക തന്നെയാണ് ആവശ്യം. അപ്പോഴതൊരു വിഷയമാണെന്ന് പരമോന്നത നീതിപീഠത്തിന് ബോധ്യം വന്നില്ലേ? ഇന്ന് കേസെടുത്തല്ലോ, വീണ്ടും 5000 കോടിയും കൂടെ കൊടുക്കാൻ തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞില്ലേ? നമ്മളെന്താ പറഞ്ഞത്? അതുകൊണ്ടാവില്ല, ഇത് അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ മാസം 21-ാം തീയതി വിശദമായ കേസ് വാദം കേൾക്കാൻ വീണ്ടും കോടതി മാറ്റിവെച്ചു. ചരിത്രത്തിൽ ആദ്യമാണ് നിയമയുദ്ധം നടത്തിയ സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് കോടതിയെ സമീപിക്കുകയും അതിൽ വിജയം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സ്ഥിതി. ഈ രാജ്യത്ത് രൂപപ്പെട്ട സംസ്ഥാനമാണ് കേരളം എന്ന അഭിമാനത്തോടെ നമ്മൾ പറയും. നമ്മളാരും മുട്ടുമടക്കി കൊടുത്തില്ല നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. നമ്മൾ മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണത്തെ വിലയിരുത്തണ്ടേ? ഈ ഭരണത്തിന് കീഴിൽ ജനകീയമായൊരു മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെടുത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ 8-10 വർഷക്കാലങ്ങൾ മുൻപുള്ള പശ്ചാത്തലവും ഇന്നത്തെ അവസ്ഥയും തമ്മിലൊന്ന് താരതമ്യപഠനം നടത്തിക്കൂടെ? സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ അവരുടെ ജീവപ്രശ്നങ്ങൾക്കും അവരുടെ അർത്ഥവത്തായ ജീവിത സാഹചര്യങ്ങൾക്കും മാറ്റൊരുക്കുന്നതും അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതും വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ മാറ്റങ്ങളാണ്. വിദ്യാഭ്യാസ പുരോഗതി, നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താ? നമ്മൾ ഇന്ന് ഈ ഹാളിലിരിക്കുന്ന ശ്രദ്ധിക്കുന്ന ആരുടെയെങ്കിലും നമ്മുടെ വീടിനോട് ചേർന്നോ പരിസരത്തോ സ്കൂളിൽ പോകാത്തൊരു കുട്ടി പോലും കാണില്ല. ഇതാണോ ഇന്ത്യ രാജ്യത്തെ സ്ഥിതി? 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ അനിശ്ചിതമായി പഠിക്കാൻ കഴിയില്ലേ? എവിടെയെങ്കിലും ഒരു തടസ്സമുണ്ടോ? ഇതാണോ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? സാക്ഷരതയിലൂടെ വളർന്നു വന്ന, സാക്ഷരയജ്ഞത്തിന് രൂപം നൽകി പ്രവർത്തിച്ചു വന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തിയ നീക്കം നടത്തിയൊരു സംസ്ഥാനമല്ലേ കേരളം? കുട്ടികൾക്ക് നല്ല നിലയിൽ പഠിക്കാം, എന്തു വേണം? കൊഴിഞ്ഞുപോക്കായിരുന്നൊരു കാലഘട്ടത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് ആളെ വിടില്ല. ഇടിഞ്ഞു വീഴറായ കെട്ടിടം, ആപൽക്കരം, ഓടിട്ട ഷീറ്റ് മേഞ്ഞ ഓലയിട്ട തറമെഴുകിയ കെട്ടിടങ്ങളാണോ ഇന്ന് ഗവൺമെന്റ് സ്കൂളുകൾ? അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ എത്ര കണ്ട് മെച്ചപ്പെട്ടു? നല്ല സ്കൂൾ കെട്ടിടങ്ങൾ, ലാബോറട്ടറി സൗകര്യങ്ങൾ, അക്കാഡമിക് മെഗവേ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഹോം വിട്ട് ചെയ്യാൻ കഴിയുന്ന കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന കാഴ്ച കാണുമല്ലേ? ഉന്നത വിദ്യാഭ്യാസ രംഗം ഇത്രയും വലിയ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കുന്നു. ഇത് രാജ്യത്തിന് തന്നെ മാതൃകയായി. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതാണ് ആക്ഷേപം. അതൊന്നും തടയാൻ പറ്റില്ല. വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കും. ഇന്ന് രക്ഷിതാക്കളാണോ കുട്ടികളുടെ അഡ്മിഷൻ തേടി നടക്കുന്നത്? 10-ാം 20-ാം 25-ാം വർഷം മുമ്പാണെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ കോളേജിൽ ചേർക്കാൻ രക്ഷിതാക്കൾ ആദ്യം ഇറങ്ങുമല്ലേ രാവിലെ. ഇന്ന് ഏത് രക്ഷിതാവാ കോളേജിൽ കുട്ടിയെ ചേർക്കാൻ പോണേ? പറയുന്ന സമയത്ത് കോളേജ് വരുന്നത് പോകും ആവശ്യമെങ്കിലും. ഇന്ന് ലോകം ഒരു കൈക്കുമ്പിളിലല്ലേ? ആവശ്യമായ അഡ്മിഷൻ കോഴ്സ് കണ്ടെത്തി പറയും. ലണ്ടനിലേക്ക് പോകുന്നു, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു, ബാംഗ്ലൂർ പഠിക്കുന്നു, ഡൽഹിയിലേക്ക് പോകുന്നു. രക്ഷിതാക്കൾക്കൊരു പണി മാത്രമേ ഉള്ളൂ, ആവശ്യമായ പണം കണ്ടെത്തി കൊടുക്കുക. അതല്ലാതെ ഏത് വീട്ടിലെ ഇന്ന് വേറെ പ്രശ്നം? അതിനെന്തൊരു മാർഗം? അപ്പോഴാണല്ലോ മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത്, ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഉന്നത വിദ്യാഭ്യാസ രംഗം, ഹയർ എഡ്യൂക്കേഷൻ രംഗം ശക്തിപ്പെടുത്തുക. നമ്മുടെ രാജ്യത്തിന് ഇത് ആവശ്യമായി മാറിയിരിക്കുന്നു. വിദേശ സർവകലാശാലകളും കൂടി കേരളത്തിലേക്ക് വരത്തക്ക, അവരുടെ സാഹചര്യം കൂടി രൂപപ്പെടുത്താൻ കഴിയത്തക്ക വളർച്ചയുണ്ടാകണം ഈ സമൂഹത്തിൽ. എന്താ അതിന് ഉപോത്ബലമായി കണ്ടത്? ഈ പുറത്തേക്ക് പോകുന്ന ഫ്ലോ ഒന്ന് കുറയ്ക്കാൻ അതേ മാർഗമുള്ളൂ. കോമ്പറ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ പഠിക്കണം, അതിനുള്ള പ്രവർത്തികൾ ആരംഭിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? കണ്ണൂർ സർവകലാശാലയിൽ വിദേശത്തുനിന്ന് വന്ന കുട്ടികൾ വന്ന് അഡ്മിഷൻ എടുത്തു.
അവർക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് കുട്ടികളോട് പഠിക്കില്ലേ? കഴിഞ്ഞ കോവിഡിന്റെ കാലഘട്ടത്തിന് ശേഷം കേരളത്തിലേക്ക് വന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു. ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കേരളം മാറി. ആ വിദേശികൾ എന്തിനാ കേരളത്തിൽ വരുന്നത്? നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ സംസ്കാരം, ഇതിനോടുള്ള യോജിപ്പ്. കിട്ടുന്ന 8-10 ദിവസം അവധിക്ക് ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് കേരളം ചുറ്റിക്കറങ്ങി മടങ്ങിപ്പോകും. അപ്പൊ അവരുടെ കുട്ടികൾക്കും കൂടി ഈക്വലൻ്റായി പഠിക്കാവുന്ന കോഴ്സുകളും കരിക്കുലത്തിന്റെ മാറ്റവും ഇവിടെ ഉണ്ടായാൽ നമ്മുടെ സമ്പദ്ഘടനയിലും മാറ്റം വരും, ഈ രാജ്യത്ത് വളർച്ചയുണ്ടാകും. ഇപ്പൊ രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് എവിടെ? കേരളത്തിലല്ലേ? കേരളത്തിന്റെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നാണ് പറയണേ. ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് ആ അവസരം കൊടുത്ത കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമല്ലേ കാണുന്നേ? ഈ നേട്ടങ്ങളൊക്കെയാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. അവരാണ് വോട്ടർമാര്. അവരുടെ മക്കളും അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് കേരളത്തിൽ വസിക്കുന്നവര്. ആരോഗ്യരംഗം എടുക്ക്, പഴയ ഗവൺമെന്റ് ആശുപത്രിയാണോ? പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഇന്ന് കുടുംബാരോഗ്യ കേന്ദ്രമായി മാറി. CHSCകള്, താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്, എത്രയോ സൗകര്യം ഉണ്ടായി. നമ്മുടെ നാടിന്റെ ഒരു മഹത്വമല്ലേ അത്? കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിലും പകച്ചു നിൽക്കാതെ ആരോഗ്യ പ്രവർത്തകർ, അവരെ നമുക്ക് എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകുമോ? ജീവൻ വിലവെച്ചും പോരാടിയും സായുധ സേനാ വിഭാഗം ഉൾപ്പെടെ ഒരുമിച്ചു നിന്നു. പൊതുപ്രവർത്തകർ, അനുദിനം ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികൾ, അഗതി തൊഴിലാളികൾ, അവരെല്ലാം ഇതിന്റെ പിടിയിൽ അമർന്നപ്പോഴും നമ്മൾ ആകെ ഭയപ്പെട്ടു പോയത് പട്ടിണിയാകുമോ എന്നുള്ളതാ. പ്രധാനമന്ത്രി പറഞ്ഞില്ലേ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ പോവുക, ഇനി ആരും പുറത്തിറങ്ങാൻ പാടില്ല. വാഹന ഗതാഗതം നിലച്ചു, ചരക്ക് വണ്ടി വരണ്ടേ? റെയില്, വ്യോമയാനം എല്ലാം നിലച്ചു. ആ ഘട്ടത്തിൽ എന്താണ് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം? അദ്ദേഹം ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞില്ലേ അവിടെയല്ലേ കേരളത്തിന്റെ മനസ്സ് തിരിച്ചറിയേണ്ടത്? മാരകമായ വലിയൊരു ക്രൈസിസിനെ നേരിടുവാണ് രാജ്യം, ലോകം. ലോകത്തെമ്പാടും ജനങ്ങൾ വിരളി കൊണ്ടു നിൽക്കുന്ന സമയത്ത് ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി പറഞ്ഞു കേരളത്തിലെ ജനങ്ങളോട് ആശങ്കപ്പെടരുത്, നിങ്ങൾക്ക് ഭയവിക്ഷുതി ഉണ്ടാകണ്ട, ജാഗ്രത പുലർത്തണം. നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് കൂടെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യ ശേഖരം ഞങ്ങളുടെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പറയുക മാത്രമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അഭിമാനപൂർവ്വം നിങ്ങൾ പറയണം, പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ കുടുംബത്ത് പോലും അന്തിക്കവന്റെ അടുപ്പിൽ എത്തിയണയാതെ അവരെ മാറോടു ചേർത്തൊരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് അഭിമാനത്തോടെ പറയണ്ടേ? എവിടെയാ പട്ടിണി ഉണ്ടായത്? ഏതെങ്കിലും മീഡിയയിൽ, ഏതെങ്കിലും പത്രത്താളിൽ വിമർശിക്കുന്ന പത്രങ്ങൾ പോലും പട്ടിണി എന്നൊരു വാക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കഴിയാത്ത ഏക സംസ്ഥാനമായി കേരളം മാറി. മാതൃകയല്ലേ നമ്മുടെ രാജ്യത്തിന്? അതല്ലേ നമുക്ക് ആവശ്യം? മാരകമായ യുഗത്തിൽ കടന്നുപിടഞ്ഞ് മരിക്കുന്ന 10,000-ക്കണക്കിന് വരുന്ന ആൾക്കാരെ അനുദിനമായി കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിന്റെ മുമ്പിൽ ഭീകരതയുടെയും അതോടൊപ്പം മനസ്സും അറിവിച്ച് കാഴ്ചകളുമായി നിൽക്കുന്നവരുടെ മുമ്പിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം, ഈ കേന്ദ്ര ഭരണത്തിന്റെ നിഷ്ഠൂരമായിട്ടുള്ള നടപടികൾ തുടർന്നപ്പോഴും ഈ കേരളത്തെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റി. ഇതല്ലേ കാണേണ്ടത്? പിന്നെ എന്താ തൊഴിലില്ലായ്മ പറയുകയല്ലേ? എടുത്തു പരിശോധിക്കട്ടെ, PSCയിലൂടെ കൊടുത്ത അപ്പോയിന്റ്മെന്റ്. വ്യാവസായിക രംഗം എന്തായിരുന്നു കേരളത്തിൽ? ഇന്ന് വ്യാവസായിക രംഗം എവിടെ എത്തി നിൽക്കുന്നു? കേന്ദ്രം വിറ്റു തുടയ്ക്കാൻ തീരുമാനിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും തിരിച്ചെടുത്ത് ലാഭകരമാക്കി പ്രവർത്തിക്കുന്നൊരു സംസ്കാരം കേരളത്തിൽ ഉണ്ടായില്ലേ? വ്യവസായ സംരംഭക വർഷമായി 2022-2023 മാറ്റിവെച്ചു. 100,000 സംരംഭങ്ങളെങ്കിലും വരും എന്ന പ്രതീക്ഷയോട് കൂടിയ വന്നതോ 140,000. 11,000 കോടിയുടെ നിക്ഷേപം കേരളത്തിലുണ്ടായില്ലേ? 300,000 തൊഴിൽ വസ്ത്രം ഉണ്ടായില്ലേ? ഇത് അനുഭവിച്ചൊരു കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവരല്ലേ ഇതിനെ വിലയിരുത്തുന്നത്? ആ രംഗത്ത് വ്യാവസായിക സൗഹൃദമായ ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു. നിരവധി കാര്യങ്ങൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് വളരെയേറെ
പ്രായോഗികമായി ചിന്തിച്ച് രംഗത്ത് വരേണ്ട ഒരു തെരഞ്ഞെടുപ്പ്. ഇവിടെ നിൽക്കുമ്പോൾ ചാഴികാടന്റെ വാക്കുകളും പ്രവൃത്തിയും ഞാൻ എന്റെ മനസ്സിൽ കണ്ടത്, ചാഴികാടൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മാത്രമല്ല, പ്രിയങ്കരനായിരുന്ന ശ്രീ ബാബു ചാഴികാടൻ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ യുവജന സംഘടനയുടെ പ്രസിഡന്റായി ഏറ്റുമാനൂര് തെരഞ്ഞെടുപ്പ് അംഗത്തട്ടിൽ നിൽക്കുമ്പോഴാണ് ഇടിമിന്നലേറ്റ് മരണമടിയുന്നത്. ബാബുവിന്റെ മരണം വലിയ തോതിലുള്ള നഷ്ടവും ദുഃഖവും വേദനയും കേരള കോൺഗ്രസ് മനസ്സുകളെ വേട്ടയാടുന്നൊരു കട്ടുവായിരുന്നു. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കും, എന്താണ് സ്ഥിതി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ചെറുപ്രായത്തിലാണെങ്കിലും അന്ന് മാണിസാറിനോടൊപ്പം നിൽക്കാനും പോകാനും ബാബു ചാഴികാടന്റെ മരണം നടക്കുന്ന സമയം ശ്രീ ജയ്സമ്മാതട്ടൂടെ കാണും അപ്പറ്റ മനക്കിത്താലിയും ഷാജു അടിയേറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഞാൻ ഓർക്കുന്നു, മറന്നുപോയിട്ടില്ല. രണ്ടാമതടിക്കേണ്ട ഫോട്ടോ അതിവിടുന്ന് കെ എസ് ആർ ടി സി ബസ് കയറി ഏറ്റുമാനിലിറങ്ങി വെട്ടൂർ ഹോട്ടലിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഈ അനിഷ്ട സംഭവം കേട്ട് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ ചെല്ലുമ്പോഴത്തേനും ചാഴികാടൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷം നടന്ന ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വലിയ തോതിൽ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷെ ഒളിമങ്ങാതെ സൂക്ഷിച്ച് പാർട്ടിയുടെ കരുത്തനായ നേതാവ് മാണി സാർ സാറ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തോമസ് ചാഴികാടനെ വിളിച്ചു വരുത്തി തോമിയെ ഞാൻ ഏറ്റുമാനൂരേക്ക് നിശ്ചയിക്കുവാണെന്ന് പറഞ്ഞ വാക്ക് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ കുറിച്ചിട്ട വ്യക്തിയാണ് ശ്രീ തോമസ് ചാഴികാടൻ. ആ തോമസ് ചാഴികാടൻ അന്ന് തൊട്ടിന്നുവരെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും പാർട്ടിയോട് വിജയത്വം പുലർത്താനും മാണി സാറിന്റെ വാക്കുകൾക്ക് അർത്ഥം കൊടുക്കാനും കഴിഞ്ഞ ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. ശ്രീ തോമസ് ചാഴികാടന്റെ അഡ്രസ്സിന്റെ കൂടെ എഴുതി ചേർക്കാവുന്ന വിശ്വസ്തത എന്ന പര്യായം, അത് ശ്രീ തോമസ് ചാഴികാടൻ അർഹതപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യം അറിയാവുന്നവർക്കറിയാം. അദ്ദേഹം മത്സരിച്ചു. നിങ്ങൾ എന്താ കണ്ടത്? മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലല്ല, അദ്ദേഹത്തിനൊരു ചിഹ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രണ്ടിലെ അടയാളത്തിലാണ് മത്സരിച്ചത്. അത് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പ്രസക്തിയുടെ ഭാഗമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ വാർത്തയൊക്കെ ഇങ്ങനെ കണ്ട് ഷെയർ ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, തോമസ് ചാഴികാടനെ കുറിച്ച് തന്നെ ആവുക പോലും പറഞ്ഞു. എന്താ ഇതിന് കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പരീക്ഷ എഴുതി ഡിസ്റ്റിങ്ഷൻ മേടിച്ചാൽ ആ കുട്ടി തോറ്റെന്ന് പറയുന്നതിന് തുല്യമാണ് കോട്ടയത്ത് യു ഡി എഫിന്റെ കൺവെൻഷൻ നടത്തിയ പരാമർശനം എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. ഇത് പറയാൻ കൊള്ളൂ. എന്തിനു വേണ്ടിയാ? ഞാൻ ഓർക്കുന്നു, കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് 2001 ആദ്യമായി നിയമസഭയിൽ ചെല്ലുമ്പോൾ അന്നുണ്ടായിരുന്നവരിൽ പ്രമുഖനായ ഒരാളാണ് ഈ പരാമർശനം കോട്ടയത്ത് നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ ഒരു എളിയ ചോദ്യം, പൊതുപ്രവർത്തകരല്ലേ, വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ ആണ് ആവശ്യം സ്ഥാനാർത്ഥികളെ കുറിച്ച്? ഞാനും ഫ്രാൻസിസ് ജോർജും രണ്ടു തവണ നേർക്കും തുറ മത്സരിച്ചതാണ്. ദൈവം അനുഗ്രഹിച്ച് ഞാനാണ് വിജയിച്ചത്. എന്തും കൊണ്ട് എനിക്ക് ഇതെല്ലാം പറയേണ്ട കാര്യമുണ്ടോ? തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വ്യക്തിയുടെ സമീപനവും പ്രവർത്തനവും രീതികളെയും വിലയിരുത്തേണ്ട ജനതയുടെ മുമ്പിൽ അദ്ദേഹത്തെ മോശമായി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അപകീർത്തിപ്പെടുത്തി പറയുന്നയാള് ഇന്ന് നിയമസഭയിലില്ല, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരല്ലായിരുന്നു എന്നുള്ളതും കൂടെ കൂടി ചേർക്കുന്നത് ആവശ്യമായിരിക്കും. ചാടികാരൻ അത് സംഭവിച്ചില്ലല്ലോ. ചാടികാരൻ പാർലമെന്റ് മെമ്പറായിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. തന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഓട്ടവാ അദ്ദേഹം നടത്തുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഷിബു പറഞ്ഞതിനകത്ത് ഒരു വസ്തുതയുണ്ട്. ജയിച്ച ചാഴികാടൻ പാർലമെന്റിൽ ചെല്ലുമ്പോൾ എവിടെ നിൽക്കുന്ന ചോദിച്ച്, അപ്പൊ ജയിക്കുന്ന കാര്യത്തിൽ ഷിബുവിന് തർക്കമില്ല, അതാണല്ലോ പറഞ്ഞത്. അതൊരു പ്രത്യേകത ഉള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിലപാടൊക്കെ കേരളത്തിൽ കണ്ട് നമ്മൾ മടുത്തിരിക്കുക. കേരള കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പില് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഇടതുപക്ഷം മുന്നോടൊപ്പം നിൽക്കുക. നിയമസഭയിൽ നിന്നു, പഞ്ചായത്ത് കഴിഞ്ഞു, ഈ മണ്ണ് മാണിസാറിന്റെ മണ്ണാണ്.
പാലയുടെ മനം അടുത്തെറിഞ്ഞ മണ്ണാണിത്. ഇടതുപക്ഷം ഒപ്പം ചേരാനുള്ള സാഹചര്യം എന്താ? അതിനുള്ള നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്തിയത് എവിടെയാ? മാണി സാറിന്റെ രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയെ ചോദ്യം ചെയ്തപ്പോൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മരണശേഷം ആവർത്തിക്കാൻ പറയുന്നു. കെ എം മാണിയുടെ മരണശേഷം, ഞങ്ങളുടെ നേതാവിന്റെ വിയോഗത്തിന് ശേഷം ഈ പാർട്ടിയെ നയിക്കുവാൻ ഞങ്ങൾ തെരഞ്ഞെടുത്ത പാർട്ടിയുടെ നേതാവ് ശ്രീ ജോസ് കെ മാണി, ആ ജോസ് കെ മാണിയോടൊപ്പമുള്ള കേരള കോൺഗ്രസ് ഈ മുന്നണിയിൽ ആവശ്യമില്ലെന്ന് പറയാൻ ആർക്കും അച്ചാരം എഴുതി കൊടുത്ത പാർട്ടിയല്ല കേരള കോൺഗ്രസ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയും. ഞങ്ങൾ മാറുന്നില്ലേ? ഞങ്ങളൊരിടത്തും പോയില്ലല്ലോ. മൂന്നാലഞ്ച് മാസക്കാലം മാറിയുന്നു. രാഷ്ട്രീയപരമായി ചിന്തിച്ചു ഈ പൈതൃകം ഈ കേരളത്തിനുണ്ടാകണം, ഈ നിലപാടുകൾ തുടരണം. ഞങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് എടുത്ത് ചിന്തിച്ചത്. കേരള കോൺഗ്രസ് പാർട്ടി ചരൽക്കുന്നിൽ നടത്തിയ ക്യാമ്പില് മാണി സാറിന്റെ അധ്യക്ഷതയിൽ നടത്തിയ രാഷ്ട്രീയ പ്രമേയം, ആ പ്രമേയം അവതരിപ്പിച്ച നേതാവാണ് ഇന്നത്തെ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി, അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാ. എന്താ പറഞ്ഞത്? ഒരു പുത്തൻ കേരളം, ഒരു നവകേരളം ഉണ്ടാകണം. ആ പുതിയ കേരളം രൂപപ്പെടാനായിട്ടുള്ള നടപടികളുമായി പോകുന്ന ഒരു സർക്കാരിനെയാണ് അന്ന് ഞങ്ങൾ കണ്ടത്. മതേതര കാഴ്ചപ്പാടുകൾക്ക് ഇടിവുണ്ടാകാതെ സൂക്ഷിക്കണം. ഇന്ന് കേരളത്തില് ആദ്യം ഞാൻ സൂചിപ്പിച്ചല്ലോ, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വർഗീയതയുടെ എരിത്തിയിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിലും ഒരു സമാധാനത്തിന്റെ പച്ചത്തുരുത്തായി അവശേഷിക്കുന്ന സംസ്ഥാനമായി കേരളം വരാൻ കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും ഇടപെടലുമാണ്. അത് ഞങ്ങൾ വിലയിരുത്തപ്പെടുകയുണ്ടായി. കാർഷിക മേഖലയുടെ ആഭിമുഖ്യം വേണം. കർഷകനും കർഷക തൊഴിലാളിക്കും പെൻഷൻ കൊടുത്ത നേതാവായിരുന്നു കെ എം മാണി. കർഷകക്ഷേമ ബോർഡ് ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് അക്കം വർദ്ധിപ്പിക്കുന്ന നടപടി സ്വീകരിച്ച ഒരു ഗവൺമെന്റ് ചെയ്തികളോട് ചേരാൻ ഞങ്ങൾ തീരുമാനിച്ചു. എ കെ ജി സെന്ററിൽ പോയി, എം എൻ സ്മാരകത്തിൽ പോയി, നേതാക്കന്മാരെ കണ്ട് തിരിച്ചറങ്ങി. 12 ദിവസം കഴിയുന്നതിന് മുമ്പ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസിനെയും സ്വാഗതം ചെയ്ത് ഇടതുപക്ഷത്തോട് ചേർത്ത് നിർത്തിയെങ്കിൽ ആ ഇടതുപക്ഷ മനസ്സിനോടൊപ്പം നിൽക്കുന്ന പാർട്ടിയായി കേരള കോൺഗ്രസ് മാറിയപ്പോൾ ഈ കേരളത്തിൽ മാറ്റങ്ങൾ ഉടലെടുത്തു. ചരിത്രപരമായ മാറ്റങ്ങളിലേക്ക് ഇനിയും നമ്മൾ നടന്നു പോകുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അത്ര കണ്ട് വർദ്ധിച്ചുവെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ അസുദീർഘമായി സംസാരിച്ച് മുന്നോട്ട് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ തലത്തിലും വലിയ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ, ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു ചെല്ലേണ്ടത് ഈ നാടിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തി തന്നെയാകണം. ഈ നാടിന്റെ മനോവികാരം മനസ്സിലാക്കുന്നവർ തന്നെയാകണം. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ പാടില്ല എന്ന ബോധ്യം മനസ്സുള്ള ഒരു ജനകീയ വികാരത്തിന്റെ പ്രതിനിധിയാകണം. എന്തിനോടും ഏതിനോടും സന്ധിയില്ലാതെ പോരാടുന്ന ഒരു പക്ഷത്തിന്റെ നേതാവാകണം. ആ ഇടതുപക്ഷ കുടുംബത്തോട് ചേർന്ന് ഇടതുപക്ഷ ബദലിനെ ശക്തിപ്പെടുത്താൻ പാലായിക്ക് അവകാശമുണ്ട്. പാലായിലെ മക്കൾ വളർത്തിയെടുത്ത മാണി സാറിന്റെ മുഖം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ തെളിയണം. രാഷ്ട്രീയ വൈരികൾ പോലും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് ഈ പാർട്ടിയെ കേരള കോൺഗ്രസിന് ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ചേർത്ത് നിർത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാകണം. കേരളത്തിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് കാണുന്നത്. ഞാൻ മിനിയാൻ ഇരിക്കൂറുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം മണലൂരുണ്ടായിരുന്നു, ഇന്നലെ മുണ്ടക്കയത്ത് പോയി. ഇത്തിരി ആയിരക്കണക്കിന് ആൾക്കാർ പറന്നെടുക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം നമ്മുടെ സുനിശ്ചിതമാക്കി മാറ്റാൻ, നമുക്കുള്ള ധാർമ്മികമായ അവകാശത്തെ മുറുകെ പിടിക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തി പകരാൻ, നമ്മുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കാൻ, മതേതര കാഴ്ചപ്പാടുകൾക്ക് ഇടം കൊടുക്കാൻ, ഗംഗാനദി ചുമന്നൊഴുകിയപ്പോഴും ചോരിൽ ചോര ജപിച്ചപ്പോഴും മതസൗഹാർദ്ദത്തിന്റെ കേൾക്കെട്ടുയർത്തിയ കേരളത്തെ പിടിച്ചുയർത്താൻ പ്രോജ്വലമായ വിജയത്തിന്റെ മുൻനിരയിലേക്ക് പ്രിയങ്കരനായ ചാടികാരനെ കൈപിടിച്ചുയർത്താൻ നിങ്ങൾക്കാവട്ടെ എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരാധ്യനായ ചെയർമാനും എം പിയുമായ ജോസ് കെ മാണിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനായ റോസ്റ്റി അഗസ്റ്റ്യൻ മന്ത്രി, ബഹുമാനായ അടുത്ത പക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, ജനപ്രതിനിധികളെ, സ്നേഹിതരെ, 6:45 കഴിഞ്ഞു. ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. കഴിഞ്ഞ ദിവസം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം സമ്മേളനം തിരുനക്കര മൈതാനത്ത് വെച്ച് നടക്കുകയുണ്ടായി. അതിഗംഭീരമായിരുന്നു, ഒരു ജനസാഗരമായിരുന്നു. അതിനുശേഷം ഇന്ന് പല കൺവെൻഷനും കഴിഞ്ഞു, ഇന്ന് പാലാ മണ്ഡലത്തിൻ്റേത് കൺവെൻഷൻ ഇവിടെ നടക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത് ഈ ഹോള് നിറഞ്ഞ് കവിഞ്ഞ് റോഡിൽ ആളുകൾ നിൽക്കുകയാണ്. ഞാൻ ഈ സദസ്സിലേക്കും നോക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ചൈനീസ് ചിന്തകനൻ്റെ പഴഞ്ചൊല്ലാണ്. അത് മറ്റൊന്നുമല്ല, എല്ലാ യാത്രയും ആരംഭിക്കുന്നത് ആദ്യത്തെ കാൽവെപ്പിൽ നിന്നാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കമാണ് പാലായിലെ കൺവെൻഷൻ. ആ പഴഞ്ചൊല്ലിൽ മറ്റൊരു ഭാഗമുണ്ട്. നമ്മുടെ ആദ്യത്തെ കാൽവെപ്പ് പരിശോധിക്കുമ്പോൾ ലക്ഷ്യത്തിൽ ചെന്നെത്തുമോ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഹോള് നിറഞ്ഞ് കവിഞ്ഞ് ജനങ്ങൾ പുറത്ത് റോഡിൽ നിൽക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, കോട്ടയത്തിലെ മണ്ഡലത്തിലെ ജനങ്ങൾ പാലായിലെ മണ്ണ്, പാലായിലെ മനസ്സ്, പാലായിലെ ഹൃദയം പറയുന്നത് ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെൻ്റ് അംഗമായി ശ്രീ തോമസ് ചാഴികാടൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, തോമസ് ചാഴികാടനെ ആദ്യം കേരള സംസ്ഥാനത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് കോട്ടയത്ത് LDF ആണ്. അങ്ങനെ ആദ്യം പ്രഖ്യാപിച്ച തോമസ് ചാഴികാടൻ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല, തോമസ് ചാഴികാടൻ അദ്ദേഹം വികസനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒന്നാമത്, അദ്ദേഹം എം പി ലാഡ് എന്ന് പറഞ്ഞ പ്രാദേശിക വികസന ഫണ്ട് അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് ഒന്നാം സ്ഥാനത്താണ്. ഇന്ന് MPമാർക്ക് ഒരു മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു റാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒന്നാം റാങ്കായിട്ട് നിൽക്കുന്ന MP അല്ലെങ്കിൽ സ്ഥാനാർത്ഥി അത് തോമസ് ചാഴികാടനാണ് എന്ന്. അങ്ങനെയുള്ള തോമസ് ചാഴികാടനെ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതായി തിരഞ്ഞെടുക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എല്ലാവരും സംസാരിച്ചു. മറ്റൊന്നുമല്ല, ഇനിയും ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം നമുക്കറിയാം, ഞങ്ങളൊക്കെ കഴിഞ്ഞ 17-ാം സമ്മേളനത്തിൻ്റെ അവസാന സമ്മേളനം പാർലമെൻറ്റിൽ പങ്കെടുത്തതിന് ശേഷം കഴിഞ്ഞ മാസമാണ് ഇവിടെ എത്തിയത്. അവിടെ പുതിയ മന്ദിരത്തിലായിരുന്നു അവസാനത്തെ ആ പാർലമെൻ്റ് സമ്മേളനം. പക്ഷെ ആ പാർലമെൻറ്റിനകത്തേക്ക് കയറി കഴിയുമ്പോഴേ ഞങ്ങൾക്കൊക്കെ ശ്വാസം മുട്ടുക. ശ്വാസം മുട്ടുന്നത് ഇടയില്ലാഞ്ഞിട്ടോ സ്പേസ് ഇല്ലാഞ്ഞിട്ടോ അല്ല, പക്ഷേ ഒരഭിപ്രായം നമുക്ക് പറയാൻ കഴിയില്ല, ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുവാൻ കഴിയില്ല, ഒരു ചർച്ചയിൽ പങ്കെടുക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇനി പാർലമെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ജനാധിപത്യം തെളിയിക്കുന്നത് ആ പാർലമെൻറ്റിലല്ലേ? അങ്ങനെ വരുന്ന ആ പാർലമെൻറ്റ് ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണ്? അവിടെ ഒരു കാര്യം മാത്രം പരിശോധിച്ചു നോക്കിയാൽ മതി, കഴിഞ്ഞ 5 വർഷം, വേണ്ട, 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് എത്ര ചർച്ചകൾ നടന്നു, എത്ര ദിവസം പ്രധാനമന്ത്രി പാർലമെൻറ്റിനകത്ത് വന്നു. അതും വേണ്ട, നമുക്കറിയാം ഇപ്പം നിയമസഭയിലാണെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കും, അതിനുള്ള ദിവസങ്ങളുണ്ട്. ചോദ്യം നേരത്തെ തന്നെ ചോദിക്കാം,
അതിനകത്ത് സപ്ലിമെന്ററി ചോദ്യം, അത് അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കാം, മുഖ്യമന്ത്രി ഉത്തരം പറയും, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയോടും ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് എത്ര ചോദ്യം ചോദിച്ചു, അതിന് എത്ര ഉത്തരം പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പരിശോധിച്ചാൽ ഒരു വർഷമെടുക്കേണ്ട 5 വർഷം എടുത്തോളൂ, ഒരു ചോദ്യത്തിനും ഉത്തരം പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. ഉത്തരം പറഞ്ഞു സഹമന്ത്രിമാരെ പറയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന, സംവാദമില്ല, ചർച്ചയില്ല, ചോദ്യങ്ങളില്ല, അവിടെ ജനാധിപത്യത്തിന് ഏകാധിപത്യത്തിലേക്ക് പോകുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. ആ ഒരു വികാരം കൊണ്ടല്ല ഇവിടെ വോട്ട് ചെയ്യേണ്ടത്, പക്ഷേ രാഷ്ട്രീയം മനസ്സിലാക്കി നമുക്ക് വോട്ട് ചെയ്ത് മുന്നേറാൻ നമുക്ക് കഴിയണം. ചുരുക്കട്ടെ, ഇവിടെ വരുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾ, റബ്ബറിൻ്റെ വിഷയങ്ങളുണ്ടാകാം. കഴിഞ്ഞ ദിവസം വന്യമൃഗം ഇതിലെ അതല്ലേ, വേറെ രാത്രി 2:30 കാട്ടുപന്നി പാലായി കൂടെ പോയി, അതിലേ വന്നതൊന്നും നമുക്കറിയില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ശരിയാണ്, റബ്ബറിൻ്റെ വിഷയം പറയുമ്പോഴും നമുക്കറിയാം ആ റബ്ബർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണ്, കേരളത്തിൻ്റെ സ്വന്തമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായതിനു ശേഷം 150 നിന്ന് 180 അത് പോരാ, നമുക്ക് കൂടുതൽ വേണം. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ വില നിശ്ചയിക്കുന്നത് നമുക്കറിയാം റബ്ബർ ആഗോള വിപണിയിലാണ്. ആ ആഗോള വിപണിയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് കേന്ദ്രത്തിൻ്റെ നയങ്ങളെ എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയും കയറ്റുമതിയും കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വില നിശ്ചയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജയിക്കാൻ കഴിയൂ. ഇന്ന് ഈ രാജ്യത്ത് നമുക്കറിയാം അരി ഒഴികെ ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സംസ്ഥാനം സബ്സിഡി നൽകുകയോ തറവില കൊടുത്തിട്ടേയില്ല. ഏതെങ്കിലും പറയട്ടെ, ഇന്ന് ഒരേ ഒരു സംസ്ഥാനം ഇന്ന് ഈ പറയുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് റബ്ബറിന് മാത്രമാണ് സംസ്ഥാന നമ്മുടെ ട്രഷറിയിൽ നിന്ന് ഒരു സഹായം ലഭിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഒരു നയ പൈസ തരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് 168 രൂപ എന്ന് നമ്മുടെ ആഭ്യന്തര വിപണിയിൽ റബ്ബറിനുണ്ടെങ്കിൽ അത് ആഗോള തരത്തിൽ 216 രൂപയാണ് RS4 അങ്ങനെയാണെങ്കിൽ ആ വില നമുക്ക് ലഭിക്കണ്ടേ? അതല്ല ന്യായം. ഇന്ന് വളരെ ബോധപൂർവമായി ഇടിച്ചു താക്കിയാണ് റബ്ബറിൻ്റെ വില. ഞാൻ നേരിട്ട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളെ, അവിടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് ഞാൻ ലെറ്റർ അയച്ചു. ഇത് നീതിയല്ല, അനീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഉടനടി നടപടിയെടുത്തുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 250 രൂപയെങ്കിലും ആക്കി നമ്മുടെ കർഷകരെ സഹായിക്കണം. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. എന്താ കാരണം? അവർ കൂട്ടാത്ത കാരണം എന്താണ്? BJP കൂട്ടും. ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടെങ്കിൽ മാത്രം, ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടെങ്കിൽ വികസനം ഇവിടെ നടത്തും. ഒരു രാഷ്ട്രീയ നേട്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടതും അവകാശപ്പെട്ട പണം ഇവിടെ സൂചിപ്പിച്ചു ബഹുമാനായ റോഷി അഗസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് പണം തരാത്തത്? ഒരു രാഷ്ട്രീയ നേട്ടമില്ല. ഒരക്കൗണ്ട് പോലും ഇന്ന് BJPക്ക് കേരള സംസ്ഥാനത്ത് തുറക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയുമ്പോൾ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കും. അതും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വികസനത്തെ തകർക്കുക, ക്ഷേമ പദ്ധതിയെ തകർക്കുക. അപ്പൊ സ്വാഭാവികമായി ജനങ്ങൾ ഇച്ചിരി എതിർപ്പ് വരും. അതാണെന്ന് ലക്ഷ്യം വെച്ച് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു നമുക്ക് അവകാശപ്പെട്ട് നേടിയെടുത്തേ പറ്റൂ. ഏതെങ്കിലും ഒരു സംസ്ഥാനം കേട്ടിട്ടുണ്ടോ കോടതിയിൽ പോകുന്നു നമുക്ക് അർഹതപ്പെട്ടത് അവകാശപ്പെട്ട് നേടിയെടുക്കാൻ? അതുകൊണ്ട് നമുക്ക് വളരെ ശക്തമായി പ്രതിഷേധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ ഒരു പക്ഷേ നാളെ പാലായിലും അടുത്തുള്ള പ്രദേശത്തും രാമപുരത്തും അതുപോലെ പൂഞ്ഞാറും പ്രദേശത്തൊക്കെ ഈ വന്യമൃഗം വന്നിറങ്ങിയാക്കാം. നമ്മളെന്താ കാണുന്നത്? വന്യമൃഗം വന്ന് നമ്മുടെ മനുഷ്യരെ കൊലപ്പെടുത്തുമ്പോൾ വലിയ രോഷമുണ്ടാകുന്നുണ്ട്. ജനങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. നമ്മൾ ആ വികാരം പൂർണ്ണമായും മനസ്സിലാക്കിയാണ്, പൂർണ്ണമായും മനസ്സിലാക്കുക. അവരോ ആ ജനങ്ങളോടൊപ്പമാണ്. പക്ഷെ അവിടെ രാഷ്ട്രീയമാണ് കൊണ്ടുവരുന്നത്. പ്രതിപക്ഷം എന്താണ് പറയുന്നത്? സർക്കാർ ആണ് ഈ നടപടികൾക്കെല്ലാം ഉത്തരവാദി. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? 1972 വന്യമൃഗ സംരക്ഷണ ബില്ല്, അത് കേന്ദ്രം കൊണ്ടുവന്നു. ആ ബില്ല് പ്രകാരം വന്യമൃഗത്തിനെ സംരക്ഷിക്കണം. അത് കാട്ടിനകത്തായിരുന്നു, പക്ഷെ കാട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ വന്യമൃഗത്തിനെ സംരക്ഷിക്കണം ഉള്ള ഉത്തരവാദിത്തം പാടില്ലായിരുന്നു.
പക്ഷെ ആ ബില്ലിനകത്ത് അതുമുണ്ട്. ആ ബില്ലാര കൊണ്ടുവന്നത്? 1972 കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നപ്പോൾ ആ ബില്ല് കൊണ്ടുവന്നത്. അതിനൊരു അമെൻമെന്റ് കൊണ്ടുവരാൻ ഇന്ന് ബി ജെ പി തയ്യാറല്ല. അതുകൊണ്ട് ഇന്ന് പുറത്തേക്ക് വരുമ്പോഴും മനുഷ്യനെ കൊലപ്പെടുത്താൻ നോക്കുമ്പോഴും ആ മനുഷ്യനെ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി വന്യമൃഗത്തിനെ കൊലപ്പെടുത്തിയാൽ നമ്മൾ ജയിലിൽ പോവുകയാണ്. ഐ പി സിയിൽ നമുക്കറിയാം, പീനൽ കോർട്ടിൽ ഐ പി സിയിൽ വകുപ്പ് പ്രകാരം ഇപ്പോൾ ഒരു കള്ളൻ നമ്മുടെ വീട്ടിൽ കയറി വന്ന് നമ്മുടെ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി ആ കള്ളനെ നമ്മൾ കൊലപ്പെടുത്തിയാൽ നിയമത്തിൻ്റെ മുമ്പിൽ നമുക്ക് പരിരക്ഷയുണ്ട്. പക്ഷേ ഈ വന്യമൃഗം പുറത്തേക്ക് വന്ന് നമ്മളെ കൊലപ്പെടുത്തിയാൽ നമുക്ക് പരിരക്ഷയില്ല. ഒരു വൈരുദ്ധ്യമാണ്, നമുക്ക് മാറ്റം ആവശ്യമാണ്. അത് കേന്ദ്രം വിചാരിച്ചാലും നടക്കുള്ളൂ. കേന്ദ്രമന്ത്രി വയനാട്ടിൽ വന്ന് പറഞ്ഞു, CWW വിചാരിച്ചാൽ വെടിവെച്ചോന്ന് ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. ശരിയാ, അവർ വെടിവെക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ആരാ CWW എന്ന് പറയുന്നത്? ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരത്തിരിക്കുന്നു, അദ്ദേഹത്തിന് മാത്രമേ ഓർഡർ ഇടാൻ കഴിയൂ. എന്തുകൊണ്ടാ? ഈ അക്രമകാരികളായ ഈ മൃഗങ്ങൾ, ആനയും കടുവയും പുലിയും അതുപോലെ തന്നെ കാട്ടുപോത്തൊക്കെ ഷെഡ്യൂൾ വണ്ണിലാണ് ആ നിയമത്തിൽ. അങ്ങനെ ഷെഡ്യൂൾ വണ്ണിലാണെങ്കിൽ CWW വെടിവെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം ഓർഡർ ഇടുന്നുണ്ടെങ്കിൽ വയനാട്ടിൽ പോയി അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മുഴുവൻ പ്രദേശങ്ങളും പരിശോധിച്ച് ഈ ഈ ബൈസൺ തന്നെ അല്ലെങ്കിൽ ഈ കാട്ടുപോത്ത് തന്നെയാണ്, ഈ ആന തന്നെയാണ്, ഇത് അക്രമകാരിയായി ഇനിയും വരും, ഇനിയും കൊലപ്പെടുത്തും എന്ന് റിപ്പോർട്ട് മേടിച്ച് അവിടെ പോയി കണ്ടുപിടിച്ച് ഉത്തരവിടണം. അന്നേരത്തിന് ദിവസങ്ങൾ കഴിയും. ഈ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടോ? വേണമെങ്കിൽ മയക്ക് വെടി വെക്കാം, പക്ഷെ വെടിവെച്ച് കൊല്ലാനില്ല. അപ്പോൾ അതിൽ മാറ്റം വരണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ കളക്ടർക്കെങ്കിലും ഓർഡർ ഇടാനായിട്ടുള്ള ഒരു അധികാരം കൊടുക്കണ്ടേ? ആരാ കൊടുക്കേണ്ടത്? കേന്ദ്രം കൊടുക്കണം. അവിടെയാണ് തെറ്റിദ്ധാരണ വരുത്തുവാനായിട്ട് ഇന്ന് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അവിടെയാണ് തെറ്റിദ്ധാരണ വരുത്തുവാനായിട്ട് ഇന്ന് ബി ജെ പി ശ്രമിക്കുന്നത്. ഇന്ന് വലിയൊരു ദുരന്തമായി ഇന്ന് കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 7 വർഷക്കാലമായി പാർലമെന്റ് അകത്തും പുറത്തും ചാഴികാടനും ഞാനും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതിക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കും. ചുരുക്കട്ടെ, നമ്മളെ സംബന്ധിച്ചോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും പാർലമെന്റിനെ സംബന്ധിച്ചോളം കോട്ടയം പാർലമെന്റ് ഒരു അതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയം പാർലമെന്റ് അംഗത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് കോട്ടയത്തിനുണ്ട്. എന്താണ് ആ കാഴ്ചപ്പാട്? ആ കാഴ്ചപ്പാട് മറ്റൊന്നുമല്ല, ജയിക്കുന്ന സ്ഥാനാർത്ഥി പാർലമെന്റ് അംഗം വികസന നായകനായിരിക്കണം, 100% അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയണം, അദ്ദേഹം സമീപത്തുള്ള ഒരാളായിരിക്കണം, കോട്ടയംകാരനായിരിക്കണം, ഇവിടെ സൂചിപ്പിച്ചോലെ വ്യക്തമായ ഒരു നിലപാടുള്ള ആളായിരിക്കണം. അത് മാത്രമല്ല, കോട്ടയത്തിൻ്റെ ഡിഗ്നിറ്റിക്ക് ചേർന്ന ഒരു വ്യക്തിയുമായിരിക്കണം. ഇന്ന് ചാഴികാടനെ സംബന്ധിച്ചോളം പ്രാർത്ഥനായ ഒരു യോഗ്യനായ ഒരു വ്യക്തി തന്നെയാണ് ഈ എല്ലാ കാര്യത്തിലും, അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും ഇതെല്ലാം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയെ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും അത് ഇനിയുള്ള ദിവസങ്ങൾ താഴെത്തട്ടിലേക്ക്, നമ്മളെല്ലാ നേതാക്കന്മാരെ അവിടെ ഇരിക്കുന്നവർ താഴെത്തട്ടിലേക്ക് ചെന്ന് ഓരോ വോട്ടർമാരെ കണ്ട് അത് നമ്മുടെ ഒരു വോട്ടാക്കി മാറ്റിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, സഖാക്കളെ, ആരും ഏറ്റുപോകരുത്. 10 മിനിറ്റ് കൊണ്ട് ഒരു പ്രസംഗത്തോടു കൂടി ഇത് അവസാനിക്കുകയാണ്. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ തൊട്ട് താഴെ നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ആരാധ്യനായ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്യും. അടുത്തതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും പ്രിയപ്പെട്ട സഖാവ് സന്തോഷ് കുമാറിനെ ആദരപൂർവം സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് ലാലിച്ചൻ ജോർജ്, കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മന്ത്രി റോഷി അഗസ്റ്റിൻ, കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയും അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി എ വി റസൽ അടക്കമുള്ള നേതാക്കന്മാർ, നമ്മുടെ കൺവെൻഷൻ ഏതാണ്ട് അവസാനിക്കാൻ പോകുന്ന സന്ദർഭമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതീവ ഗൗരവമായ പ്രാധാന്യത്തെക്കുറിച്ച്
നേതാക്കന്മാർ വളരെ വിശദമായി ഇവിടെ സൂചിപ്പിച്ചു. നമുക്കറിയാം ഈ കോട്ടയം പാർലമെൻറ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന ശ്രീ തോമസ് ചാഴികാടൻ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി 100% ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് 100 to 100 എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള വളരെ മികച്ച പ്രവർത്തനം നടത്തിയാണ് അദ്ദേഹം വീണ്ടും ജനവിധി തേടുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അദ്ദേഹത്തിന് ഇനിയും ജയിച്ചു വന്ന് ഈ പാർലമെൻ്റ് കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ വലിയ ഒരു നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പോകേണ്ട ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തെ നമുക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കാൻ കഴിയും. രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമോ, ഇനി ഒരു പാർലമെൻ്റ് ഉണ്ടാകുമോ, നമ്മുടെ ഭരണഘടന ഉണ്ടാകുമോ, ജനാധിപത്യം സംരക്ഷിക്കപ്പെടുമോ, ഇതെല്ലാം നമ്മൾ മാത്രമല്ല രാജ്യമാകെ ഇപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഒരു പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇത്തരം ഗൗരവമേറിയ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടാറില്ല. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണം, അവർ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം, ഇവിടെ പാർലമെൻറ് അംഗം കൂടിയായിട്ടുള്ള ബഹുമാന്യനായ ജോസ് കെ മാണി സൂചിപ്പിച്ചു, പാർലമെൻറ് സമ്മേളനങ്ങളിൽ ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കഴിഞ്ഞ പാർലമെൻറ് സമ്മേളനത്തിൽ 147 പാർലമെൻ്റ് അംഗങ്ങളെയാണ് ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്തത്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം ഇപ്പോൾ ബി ജെ പി ഒരു പരാജയത്തെ മണത്തെറിഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പൗരത്വ നിയമം അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. കേരളം എത്രയോ നേരത്തെ തന്നെ നമ്മുടെ അസംബ്ലി തന്നെ പ്രമേയം പാസാക്കി ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ. എന്നാൽ രാജ്യത്തെ മതേതരവാദി മതേതരത്വത്തിന് വേണ്ടി പോരാടുന്ന പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ ഗവൺമെന്റും ഇന്ത്യ രാജ്യത്തേതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഇപ്പൊ കർണാടക നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണല്ലോ, ഈ പൗരത്വ നിയമം പിൻവലിക്കണം എന്ന് പറയാൻ അവർ കഴിയുന്നുണ്ടോ? അവരും ലക്ഷ്യം വെക്കുന്നത് ഇവിടെയെല്ലാം അവരും ലക്ഷ്യം വെക്കുന്നത് വോട്ടിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസും അധപ്പതിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മുന്നിൽ കാണുന്നു. ഞാൻ നീട്ടുന്നില്ല. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നമുക്കറിയാം ഈ നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഈ മുന്നണി ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സമ്മർദ്ദ തന്ത്രം ഈ ഗവൺമെന്റിനെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക്, അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് 57,000 crore രൂപയാണ് ഈ കേരളത്തിന് അർഹതപ്പെട്ടത് പിടിച്ചു വച്ചിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ്. നമ്മുടെ കടമെടുക്കാനുള്ള പരിധി, അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 5% കടമെടുക്കുവാനുള്ള ശേഷിയുണ്ട് എന്ന് ധനകാര്യ വിദഗ്ധന്മാർ പറയുമ്പോൾ ഈ കേരളത്തിന് ഇതുവരെ അനുവദിച്ചത് കേവലം 3% താഴെ മാത്രമാണ്. 1% കൂടി വർദ്ധിച്ചാൽ ഈ കേരളത്തിന് ഇപ്പോൾ പറഞ്ഞ ഈ 13,600 crore രൂപ എത്രയോ നേരത്തെ നമുക്ക് ലഭിക്കുമായിരുന്നു, ഇപ്പോൾ അതിനും തടസ്സമുണ്ടാക്കുന്നു. ആ നിലയിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിൽ ഒരു വികസന പ്രവർത്തനം നടത്താൻ പാടില്ല. നമുക്കറിയാം ക്ഷേമ പെൻഷൻ അവരാണല്ലോ ഇപ്പൊ പറയുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. UDF ഭരിക്കുമ്പോൾ 18 മാസക്കാലമായിരുന്നു ഈ കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നത് 600 രൂപ വെച്ച്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത് 1,600 രൂപയാക്കി ഇപ്പോൾ 5 മാസത്തെ കുടിശ്ശിക. ഈ കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള പണം നമുക്ക് 1 മാസം കൊടുക്കാനുള്ളത് കേവലം 900 crore രൂപ മാത്രം മതി.
ഈ കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള പണം, ഈ 57,000 കോടി രൂപ നമുക്ക് ലഭിച്ചാൽ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയും. നമ്മുടെ സപ്ലൈകോയിൽ സാധനങ്ങൾ വളരെ സുലഭമായി വിതരണം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നമുക്ക് നടത്താൻ കഴിയും. എന്നാൽ അതൊന്നും നടത്തരുത്. അതിലൂടെ കേരളത്തിലെ ജനങ്ങളെ ഈ മുന്നണിക്കും ഗവൺമെന്റിനുമെതിരായി ചിന്തിക്കുന്നതിന് വേണ്ടി, ജനങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ജനവിരുദ്ധ, ഈ കേരളത്തോടെടുക്കുന്ന നീതികേടിനെതിരായിട്ട് കൂടിയുള്ള ഒരു പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കുന്ന തരത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യമുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ തോമസ് ചാഴികാടനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പാലാ അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിനെ കുറിച്ച് ആ ലിസ്റ്റ് പറയുന്നതിന് വേണ്ടി LDF കൺവീനർ ബാബു കയ്യോർജ്ജനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ 1001 അംഗ ജനറൽ കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് ഒരു നിർദ്ദേശം. 151 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രവർത്തിക്കണം എന്നാണ് നിർദ്ദേശം. ഭാരവാഹികളെ സംബന്ധിച്ച് വായിക്കുകയാണ്, സമയക്കുറവ് മൂലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങളുടെ പേര് വരെ വായിക്കുന്നില്ല. ഈ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റായി സഹോ ലാലിച്ചൻ ജോർജ്, സെക്രട്ടറിയായി അഡ്വക്കേറ്റ് തോമസ് വിറ്റി, ജനറൽ കൺവീനർ ശ്രീ ടോബിൻ കെ അലക്സ്, ഈ കമ്മിറ്റിയുടെ ഖജാഞ്ചിയായി അഡ്വക്കേറ്റ് ജോസ് ടോൺ, വൈസ് ചെയർമാൻമാരായി PM ജോസഫ്, കുര്യാക്കോസ് ജോസഫ്, PK ഷാജകുമാർ, അഡ്വക്കേറ്റ് PS സുനിൽ, ബൈജു ജോൺ പുതിയടതിയാലിൽ, സാജൻ തൊടുക, ജോസ് കുറ്റിയാനിമറ്റം, KS രമേശ് ബാബു, പീറ്റർ പന്തലാനി, ബിജി മണ്ഡപം, അഡ്വക്കേറ്റ് VL സെബാസ്റ്റ്യൻ, പ്രശാന്ത് നന്ദകുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായി S ഷാജി, MD സജി, ബിജു പാലുപടവൻ, ഡോക്ടർ തോമസ് കാപ്പൻ, അഡ്വക്കേറ്റ് ബേബി ഊരോത്ത്, ബിബിൻ പള്ളിക്കുന്നേൽ, അഡ്വക്കേറ്റ് ജോസഫ് സലീം, VR വേണു, PV ജോസ്, ഓഫീസ് ചാർജുള്ള സെക്രട്ടറി ശ്രീ ബെന്നി തെരുവത്ത്, കൈയടിച്ച് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഇനി നന്ദി ഈ പങ്കെടുത്ത പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും സഹാക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് യോഗം അവസാനിച്ചിരിക്കുന്നു. നമുക്ക് താഴേക്ക് പോയി ഓഫീസ് ഉദ്ഘാടനം ചെയ്യണം. Okay.
ഏതാനും നിമിഷങ്ങൾക്കകം ശ്രീ ജോസ് കെ മാണി എം പി ഇവിടെ ഉദ്ഘാടനം ചെയ്യുക. ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിന് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികോറൻ സാറ് ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഉടൻ തന്നെ ഈ
പ്രിയമുള്ളവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പല നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകരും ആവേശപൂർവ്വം ഇന്ന് പല കുശിപുലിക്കവിടെയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മുടെ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനായി വന്നു ചേർന്നിരിക്കുകയാണ്. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പി ആണ് നിലവിളം കൊടുക്കുന്നത്. പ്രിയകരനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാടിയൻ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഏവരെയും സന്തോഷപൂർവ്വം ഈ നമ്മുടെ ഐശ്വര്യപൂർണമായി നമ്മുടെ വിജയത്തിലേക്കുള്ള ആദ്യ തുടക്കം നമ്മുടെ ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഈ ചടങ്ങിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടൻ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ കൈയടിയോടുകൂടി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
നമ്മുടെ ഈ ഉദ്ഘാടന ഓഫീസ് ഉദ്ഘാടനത്തിന് NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട CP ചന്ദ്രൻ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ചന്ദ്രൻ ചേട്ടൻ നമ്മളോട് ഒരു വാക്ക് പറയുന്നതാണ്. പ്രിയപ്പെട്ട കഥാപുണ പ്രവർത്തകരെ, കേരള കോൺഗ്രസ് പ്രവർത്തകർ, എല്ലാവർക്കും എന്റെ അഭിവാദ്യം ചെയ്യുന്നു. ശ്രീ തോമസ് ചാഴികാടനെ പല കോട്ടയം നിയോജകമണ്ഡലത്തിൽ നിന്നും ബഹുഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കുക ഞാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തു. എല്ലാവരും ആഹ്വാനം കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.